பழக்கத்தின் നിങ്ങളെ നാട്ടുകാരനാണ്, കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകട്ടെ. കാരണവരെ, അത് നമ്മുടെ കള്ളൻ തമ്മന്റെ മക്കളാണ്. ഈശ്വര, കൂടപ്പുറപ്പ് വീട് തമ്മിലാണ് അടി, എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കണത്? കൊണ്ടാരടങ്ങാൻ സ്വന്തം തന്തക്കില്ലാത്ത തന്നെ നിങ്ങൾക്ക് എന്തിനാ? ദേ നോക്കിയ തന്തേനേണ് ഇതിന്റെ ലഭ്യത. അടിയേ ശിവ ചാടി അടിയടാ. നല്ല ബെസ്റ്റ് തന്ത.
മക്കളെ വളർത്തണം, ഇങ്ങനെ തന്നെ വളർത്തണം. ഇജാക്കെന്താ ഭ്രാന്ത? ഇത് സ്ഥിരം കലാപരിപാടിയാ. മക്കള് തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ രണ്ടഭിപ്രായം വന്നാ തമ്മി തല്ലി തീരുമാനിക്കണമെന്നാ തൊമ്മന്റെ പ്രമാണം. ഇന്നിപ്പോ തമ്മി തല്ലുന്ന എന്ത് തീരുമാനിക്കാനാ? അതറിയാനല്ലോ ഞങ്ങൾ നിൽക്കണം. ആ എന്നാ ഞാനും നിൽക്കാം. വെറുതെ മാനം നോക്കി കിടക്കാൻ അവന്റെ നിറയിക്കട്ടി ഔട്ടറാ. അപ്പൊ ധൈര്യോട്ടേക്ക് പന്നി വിടന്ന് താഴെ ഇറക്കാൻ പറ മോനെ. ശിവ എടാ അവന് താഴെ ഇറക്കടാ. ഇറക്കണെങ്കി ഇവൻ തോറ്റെന്ന് പറയട്ടപ്പ. തോറ്റാടാ സത്യ. തോറ്റത് അപ്പൻ. അപ്പ അതേ ഇവൻ അപ്പന്റെ അപ്പനെ വിളിക്കണേ. എടാ ശിവ അവനെ കറക്കടാ. എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓ അപ്പ അതിനൊരു തീരുമാനമായി. കർത്താവേ, അടിയും കഴിഞ്ഞ് ഇവരൊന്നും ഉണ്ടാതെ പോണേണല്ലോ. ഇത്രയും നേരം കാത്തിന് നമ്മ മണ്ടന്മാരായ. അല്ല, തീരുമാനമൊന്നും പറഞ്ഞില്ല. ഇവരോട് പറഞ്ഞേക്കല്ലേ. എന്നാ പറയടാ. അവന്റെ തീരുമാനമല്ലേ, അവൻ തന്നെ ഉണ്ടാക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അലോൺസ് ചെയ്തേക്കല്ലേ. ആ ചാമ്പി കൊടു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത് നാടകമല്ല, മര്യാദക്ക് പറ. അതായത് ഞങ്ങള് കട്ടുമോട്ടിച്ചൊക്കെ ജീവിച്ചിരുന്നവരാണ്. കള്ളം തൊമ്മനും മക്കളും ഫേമസ് ആണല്ലോ. പക്ഷെ ഞങ്ങൾ ഇപ്പൊ നടത്തിയ ഈ ചവിട്ട് നാടകത്തിന്റെ അന്ത്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തി. ഈ തൊമ്മനും മക്കളും ഇന്നത്തോടുകൂടി നൈറ്റ് ഡ്യൂട്ടി നിർത്തും. അതായത് തൊമ്മനും മക്കളും എന്നേക്കുമായി മോഷണം നിർത്തി. ഇനി എല്ലാവർക്കും മനസമാനത്തോടെ കിടന്ന് ഉറങ്ങാം. വെറുതെ ടി വി സീരിയൽ ഉണ്ട് നേരങ്ങളെ. അത് വല്ല സെക്കൻഡ് ഷോക്ക് ഒക്കെ പോന്നേ. സുല നോക്കിയടെ, തൊമ്മനും മക്കളും. തൊമ്മനും മക്കളും എങ്ങനെയാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നീ ആള് കാണുന്ന പോലെ ഒന്നും അല്ല, നല്ല സാഹിത്യകാരൻ തന്നെ. കൊള്ളാം, കലക്കിട്ടുണ്ട്. താങ്ക് യു. ഇതെന്ത് പണ്ടാണോ എഴുതി വെച്ചേക്കണത്? തെമ്മനും മക്കളും ദീർഘവിടെ ദീർഘം. ആ തൊമ്മന്റെ താ കഴിഞ്ഞ ദീർഘം വേണം. തൊമ്മന് ദീർഘട്ട തോമനെന്നിട വായിക്കണ പോത്തെ. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? അതെ, തെണ്ടിട തേയല്ല, തൊണ്ടിട തോ. തൊമ്മന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഈ സ്മെല്ലിംഗ് ഒക്കെ മതി. ഞങ്ങളുടെ അപ്പനല്ല, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആരുടെ അപ്പനായാലും എന്താ, ദീർഘം വേണ്ടടുത്ത് ദീർഘം വേണം. പിന്നെ ഈ വയസ്സാം കാലത്ത് ഇനി ദീർഘം ഫുൾ ടൈം അല്ലോടിച്ച് നടക്കണം. അപ്പനെ ഒന്നും വായിക്കാൻ പോണല്ലോ. ഇനി നീ ആയിട്ട് പോയി പറഞ്ഞ തല്ലിപ്പിളിയാ കണ്ടിരുന്നാ മതി. പണ്ടാറെടുക്കാനായിട്ടുള്ള പെയിന്റും തീർന്നു. അതിരിക്കട്ടെ, ലോറി അവിടെ അടിച്ചു മാറ്റിയതാണ്. ഒറ്റ കിണ്ണിയെ വെച്ചൊന്നുമല്ല പന്നി. എന്താണ് ഇത്? അടിച്ചു മാറ്റി പൊടിച്ചു മാറ്റി ഒന്നുമല്ല. പിന്നെ വീടും പറമ്പ് എഴുതി കൊടുത്ത് മേടിച്ചാണ്. ദൈവമേ, അപ്പൊ പണി നിർത്തി എന്ന് പറഞ്ഞാൽ നേരാണ്. അല്ലാതെ എടാ, അടിച്ച് തീരുമാനിച്ച കാര്യം ദൈവം തമ്മനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ശരി, ഞങ്ങൾ മാറ്റിയില്ല. ദാറ്റ് ഇസ് ഓൾ. അല്ല, ഈ പഠിച്ച പണി നിർത്തിയിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകും? അതിനല്ലടാ ഉടുമ്പേ, ഞങ്ങൾ ഈ ലോറി വാങ്ങിയത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ കള്ളന്മാരായിട്ടല്ലേ നാട്ടുകാർ കാണുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാൻ പോവാ. നാട്ടിൽ നിന്ന് പോണേനാ? ഇത് വലിയ കൊലച്ചതി ആയി പോയട്ടാ. ഞങ്ങൾ പോയാൽ നിനക്ക് ഷോർട്ടേജ് അല്ലേ? ഈ ലൊക്കാലിറ്റി മുഴുവൻ ഒതുക്കി കിട്ടൂലേ? അതൊക്കെ ശരിയാണ്. മുമ്പ് ഇവിടെ എന്ത് കളവ് നടന്നാലും ആദ്യം പൊക്കണം നിങ്ങളെ. അത് കഴിഞ്ഞാൽ നമ്മക്കൊക്കെ വണ്ടി വരുള്ളു. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ഇടി ഷെയർ ചെയ്യാൻ ആളില്ലല്ലാന്ന് ഓർക്കുമ്പോഴാണ് കോതമംഗലം കഴിഞ്ഞ് മൂലപറ്റത്തേക്കൊരു വിഷമം. ആ ഇടി കൊള്ളാണ്ടിരിക്കണമെങ്കിലേ ഇനി ഞങ്ങളെ പോലെ അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിക്കും. അങ്ങനെ പറയരുത്. ഞാനിപ്പോഴും നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കുന്നത്. വെളുക്കുന്നത് വരെ ഉറക്കമൊഴിച്ച് ജനൽക്കമ്പി വളച്ചിട്ടാ വക്കീലിന്റെ വീട്ടിൽ നിന്ന് വാച്ചും ഈ മാല അടിച്ചെടുത്തത്. അതൊന്നും അധ്വാനമല്ലേ. ഇന്നലെ വരെ അന്നം തന്ന തൊഴിലെ തള്ളി പറയല്ലേ കേട്ടാ. എന്റെ ശിവ, എന്ത് ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചേ. കളവ് നിർത്തിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലഡു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മോഷിച്ചു എന്നും പറഞ്ഞ് അവിടെയിട്ട് നല്ല കിഴി കിഴിക്കാണ്. സത്യം വേടാ, ആ തൊണ്ടി എവിടെ? നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുവരിക്കണത്? ഒന്നേ മോനെ, ഞങ്ങളത് എടുത്തിട്ടില്ല. ഞങ്ങള് മോഷണം നിർത്തി. കമ്മീഷൻ ഉണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. ശരിയായിരിക്കും സാറേ, അല്ലെങ്കിൽ ആദ്യത്തെ ഇടി തന്നെ തൊമ്മൻ എല്ലാം സമ്മതിക്കുന്നല്ലേ. ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവനോ വക്കീൽ വിട്ടൊന്ന് വാച്ച് മാല മൂട്ടിച്ചത്. തൊണ്ടി മുതല്. അയ്യോ, നീയൊക്കെ എന്നാടാ പോലീസിന്റെ പണി തുടങ്ങിയത്?
പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ. സാറ് പഴയ വൈരാഗ്യം വെച്ച് ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്ന് തീർക്കണതിന് മുമ്പ് ബാക്കിയുള്ള അപ്പനെ കൊണ്ട് ഞങ്ങൾക്ക് പോകണ്ടേ? അതുകൊണ്ട് ചെയ്തു പോയതാ. പോലീസുകാർക്ക് ലഡു കൊണ്ടുവന്ന് വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല, നല്ലവനായ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതച്ചത്? ഒന്നുമില്ലെങ്കിലും പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ. എന്താടാ അപ്പനെ തല്ലിക്കൊണ്ട് ദണ്ണിച്ചോ? നിനക്ക് അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ. എന്നാ ഒന്നുകൂടെ ദണ്ണിച്ചോ. ഇനി വേണ്ട സാറേ, ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണ്ട. കൈ തടയുന്നോടാ റാസ്കൽ. ലഡു തന്ന കൈക്ക് കൊത്തരുത്, അവിടക്കട. അവൻ മുങ്ങുന്നടാ. തന്നതൊക്കെ തിരിച്ചു കൊടുക്കപ്പാച്ചേട്ടാ. എന്നെ ഒന്ന് ഭൂമിയിലെ കിടക്കണമെന്ന്. മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല. നീ ഇങ്ങനെ മാക്കാൻ നമ്മളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ, പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തിക്കളയും കേട്ടാ. പോട്ടെ സാറേ. അപ്പൊ സാരിപ്പേടാണോ? ഒരെണ്ണം കൂടി എന്നാ വേഞ്ചല്. നല്ലവർക്ക് സ്വന്തമായ നാട്ടിലുള്ള വീട്ടിൽ കൂടുവിട്ട് കൂടുമാറിടാം. ചലക 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 ബോംബോ, 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 ചലക ചലക. ചെറുപുണ്ണിക്ക് പൊറിയഴക് അവിടെ നിന്ന്
അടിയഴകു കള്ളക്കുറുമ്പിന് കളിൽ മഞ്ഞഴക് എന്താടാ വണ്ടിക്ക് ഒരു ഓക്കാനം പോലെ? ആ നോക്കട്ടെ. ആ നോക്ക്. എന്താടാ കേടായി? എന്താ പറ്റിയത്? ആ ഇത് ഏതാടാ സ്ഥലം? ഇതേ അവിടെ എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്ട് ഹിന്ദി പണ്ടാരടങ്ങി വെച്ചിരിക്കുന്നു. വല്ല കർണാടക മറ്റേ കർണാടകയിൽ കർണാട്ടിക്കല്ലേ. എന്തായാലും നേരം വെളുക്കട്ടെ, ഇവിടെ അടുത്തെങ്ങനെ വല്ല വർക്ക്ഷോപ്പ് കൊണ്ടുവന്ന് നോക്കാം. ഇന്ന് ഇവിടെ വല്ലോടത്ത് നടുവ് നൂർത്ത മക്കളെ. മക്കളെ, ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വെറുതെ പേടിയില്ലാത്തവരെ പേടിപ്പിക്കരുതട്ടാ. ഓ പേടിയില്ലാത്തവന്റെ മുണ്ടിപ്പോ നനഞ്ഞു ഒന്ന് കിടന്നു പറഞ്ഞു. സ്ഥലം ചെക്കനാൻ വേണ്ടി വേണ്ടത് 100 പ്രാവശ്യം പറഞ്ഞാണ് അപ്പനോട്. പിന്നെ 5 സെന്റ് സ്ഥലം ഒരു വിലയും കൂടെ വിറ്റാ പുത്തൻ വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റാ കമ്പനി നിന്റെ കിടക്കണ അപ്പന്റെ ഇരിക്കണം. ഞാനോർത്ത് എനിക്ക് മാത്രമേ വിശക്കുള്ളു. ഏയ് അപ്പന് വിശക്കത്തില്ലല്ലേ, അപ്പന്റെ ആമാശം പട്ടി കൊണ്ടുപോയിരിക്കുകയാണല്ലേ. പുലിയാണാടാ മോനെ. അവിടെ ഒരു ലൈറ്റ് കാണടാ, വല്ലതും കിട്ടുമോ നോക്കിയാലോ. നീ അവിടെ എങ്ങനെ ഉറങ്ങണപ്പാ, ഞാനിപ്പോ വരട്ടെ, പോ നോക്കട്ടെ. അവൻ നോക്കിട്ട് വരട്ടാ മകനെ. പുലിയെക്കട്ടെ ഇങ്ങോട്ട് പോരു കേട്ടാ. അപ്പാ അപ്പോ എന്താടാ പട്ടി? ഇപ്പൊ മനസ്സിനൊരു തണുപ്പുണ്ടല്ലേ. മകരമാസമല്ലേ കാണു. അതല്ലപ്പാ, വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ചപ്പോ മുതല് മനസ്സിനൊരു കുളിര്. ഇനി തൊമ്മനും മക്കൾക്കും തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയും. പുൽക്കൂട്ടി പെറ്റുകിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാര്, തൊമ്മന് വീടാനുഭവത്തിന്റെ നാളുകള്, ഒടുക്ക കുരിശുമരണം. ഈ അപ്പൻ അല്ലേലും അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ ഉടനെ കുടഞ്ഞ വർത്താനം പറഞ്ഞോണ്ട് വരും. നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളെല്ലാണ്ട് അപ്പനെ കള്ളുപിടിച്ചേരാൻ വേറെ ആരുമില്ലേ. പെണ്ണുങ്ങളെ വാക്കിട്ട് അപ്പനെ പുറകാലിന് അടിക്കല്ലേ. ഒരു പെണ്ണ് വേണമെന്ന് നല്ല പ്രായത്തിൽ തോന്നിട്ടില്ല, പിന്നെ മൂക്കി പല്ലു വന്നപ്പോ. തോന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യം. എന്തായാലും എന്റെ മരണം വരെ എന്റെ ഇടത്തും പഠിത്തം നിങ്ങൾ വേണം മക്കളെ. അപ്പന്റെ മുട്ടന്മാരാണ് നിങ്ങൾ. പുലി ആണാടാ, പുലി കുരക്ക്. കുറച്ച് ചോറ് കിട്ടിയാൽ നമുക്ക് 3 പേർക്കൂടിയാണ് കഴിക്കാം. എത്ര പറഞ്ഞാലും കട്ട് കഴിവരെ കൊണ്ട് വരും. നീ നന്നാകില്ല, ആരോടെങ്കിലും പെറ്റി വെച്ചിട്ടുണ്ടോ? എന്താടാ ഇത്? എന്റെ അപ്പ ഇത് കട്ടതും ഓടിച്ചോന്നും അല്ല. നീ എന്തിനാണ് ഓടിയത്? പട്ടി കടിച്ച് പേള കെട്ടി നിങ്ങളൊന്നും ഓടിച്ചിട്ട് കടിക്കാനും കൊണ്ട് വയ്യ, അതുകൊണ്ടാ ഓടിയത്. ചേടോ വിശക്കണമെന്ന് പറഞ്ഞ കണ്ട വീട്ടിൽ പോയി തെണ്ടി ഇട്ടു പറഞ്ഞ കേട്ടില്ല. ചമോ തെണ്ടിയതായാലും ഓടിച്ചാലും നീ തന്നെ നിന്നാ മതി. എന്നാ ഒരു സത്യം പറയട്ടെ, ഇത് തെണ്ടിയതും അല്ല ഓടിച്ചതും അല്ല. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വളരെ ഡിസെന്ററി ആയിട്ട് ഇത്തിരി ചോറ് വരുമെന്ന് അങ്ങോട്ട് ചോദിച്ചു. പാതിരാക്ക് വന്ന് ചോറ് കേൾക്കാൻ എന്റെ അച്ഛൻ വീടാണോ ചോദിച്ചിട്ട് ഒരുത്തമോട്ടൊരു ഒറ്റടി. പിന്നെ എനിക്കാണ് ഭ്രാന്ത് കയറി. ഞാൻ ഇതങ്ങനെ കാണിച്ചിട്ട് ചെടുക്കണ ചോറെന്ന് പറഞ്ഞു. അവൻ ചൂല് പോലെ അകത്ത് പോയി ചോറെടുത്തോണ്ട് വന്ന്. അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത്. പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരമല്ല, തെണ്ടിത്തരമാണ്. നല്ല ശുദ്ധ തെണ്ടിത്തരം. അല്ല ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് ഇപ്പൊ മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കാനാ പുല്ല്. നീ ഇത് കഴിക്കണ്ടാ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നിർത്തണേ. എല്ലാരും ഇത് 3 പേർക്ക് തികയത്തില്ല. ഏതായാലും പൊന്നുമോൻ നീ കത്തി കാണിച്ച് ചോറ് മേടിച്ച്, എന്നാ ഇത്തിരി ചെതാവരി അച്ചാറും കൂടെ മേടിച്ചോട് പോരാൻ മേലായിരുന്നു. അല്ലെങ്കിൽ അപ്പൻ അപ്പന്റെ കാര്യം മാത്രമേ ഉള്ളൂ. പുതിയ കലാപരിപാടി ഒറ്റക്കുന്നതിന്റെ കൊതി കിട്ടിയതാണ്. അവനവന്റെ വയറിഞ്ഞ് തിന്നില്ല, ഹൗസ്ഫുൾ ആയിട്ട് പുറത്തേക്ക് വരാണ്.
ഡോക്ടർ. എന്റെ മെഡിക്കൽ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായത് ഈ ഉടുമ്പൽപെട്ടിൽ രണ്ട് കേസുകളെ വരാറുള്ളൂ. ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ, പിന്നെ ഇവിടുത്തെ തേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന വെട്ടു കേസുകൾ. ദേ കൊണ്ടുപോകുന്ന ഒരെണ്ണം. എന്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. ബന്ധുക്കളെല്ലാം വിവരം അറിയിച്ചുള്ളൂ. ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈശ്വരകൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അങ്ങനെ അപ്പനൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്താണ്? ഒരരക്കുപ്പി ബ്രാൻഡ് മേടിച്ച് പൊട്ടിച്ചാൽ ഗ്ലൂക്കോസ് ഉപ്പിക്കാത്തേക്ക് ഒഴിച്ചതാ. ചപ്പനൊന്നും ഉണ്ടാണ്ട് കിടക്കണ്ട, ബ്രാൻഡ് കുടിക്കാൻ പറ്റിയ നേരം. ഓടാ പന്നി. അതെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റോസമ്മ എന്നെ കണ്ടിട്ടേ പോകാവൂ. എങ്ങനെയുണ്ട് കമ്മൻ? വേറെ കുഴപ്പമൊന്നും ഇല്ല ഡോക്ടറെ. പിന്നെന്താ? പക്ഷെ മൂത്രം പോണില്ല. ഈ ഗ്ലൂക്കോസ് കയറ്റം നിർത്തിയിട്ടേ ഇത്തിരി മൂത്രം കയറ്റിയാൽ മതിയായിരുന്നു. അതെ, ഈ മൂത്രം അകത്തേക്ക് കയറ്റാനുള്ളതല്ല കമ്മൻ, അത് പുറത്തേക്ക് ഒഴിക്കാനുള്ളതാ. ആ, ഈ ട്രിപ്പ് കഴിഞ്ഞാൽ വേണേ പോകാം കേട്ടോ. എന്നാ ഇന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്തേക്ക് ഡോക്ടറെ. പേഷ്യന്റ് നിങ്ങളുടെ ആരാ? അപ്പനാണ്. ആഹാ, എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? അപ്പന് ഫാമിലി ഒന്നുമില്ല, ഞങ്ങള് മക്കള് മാത്രമേ ഉള്ളൂ. ഓഹോ, അല്ല ഡോക്ടറെ, അപ്പൻ എന്താണ് സൂക്കേട്? സൂയിസൈഡ് അറ്റംപ്റ്റ്. അയ്യോ, അത് അത്രയും വലിയ സൂക്കേടാണോ? അല്ല, നല്ല അടിയിട്ടാത്ത എന്റെ സൂക്കേടാ. ആത്മഹത്യാശ്രമം. ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കണം വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദിവസവും 3 നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ. ഈ നിൽക്കുന്ന റോസമ്മ ചുരുങ്ങിയത് 4 നേരവും. ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എന്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ? എല്ലാം ഞാൻ നേരിടുന്നില്ലേ, സഹിക്കുന്നില്ലേ? പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ. ടേക്ക് ഇറ്റ് ഈസി, എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ, ഡോക്ടേഴ്സ് റൂമിലേക്ക് നടക്ക് റോസമ്മ. അപ്പനെ കൊലത്തി കിടത്തിയപ്പോ നിനക്ക് സമാധാനമല്ല? പാതിരാത്രി ഒരു വീട്ടിൽ കയറി ചെന്ന് കത്ത് കാണിച്ച് ഭക്ഷണം ചോദിക്കുമ്പോ ഓർക്കണമായിരുന്നു. അവര് ചതിക്കുന്നു. ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം, ബാക്കി നിനക്ക് വന്നിട്ട് മാറി നിൽക്കണ്ട. മകനെ, നീ ഇങ്ങോട്ട് വന്നേ. എന്താപ്പ ഇവിടെ ഇരുന്നേ? സത്യം പറ. പൂർവ്വവൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നല്ലേ. നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാ നീ ചതിച്ചുവല്ലോടായിരുന്നു. അതെങ്ങനെ അടിക്ക് ഒരു ഗ്യാപ്പ് തന്നെങ്കിലല്ലേ പറയാൻ പറ്റൂ. അപ്പൊ ഈ വീട്ടുകാരോടാണ് എന്താ ഇയാളിതിലാ ഈ പാവത്തിനെ ഉപദ്രവിച്ചത്? ഓ, നിങ്ങക്കൊന്നും അറിഞ്ഞുകൂടല്ല. കണ്ടാ നല്ല കുടുംബക്കാർ അന്തസ്സുള്ളവര്. ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാ വിഷം കിടക്കെ കൊടുക്കുള്ളൂ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല. നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കും. വീട് മാറിപ്പോയത് എന്താ? ലക്ഷം വീട് കുഴഞ്ഞ. ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടിരിക്കുന്നു? വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ. അവന്റെ വീടുവായിക്ക് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിഷം കൊടുത്താണ് പകരം വീട്ടുന്നത്. ഞങ്ങൾ 3 പേരും തത്തുകൊണ്ടാണ്. പാപ എന്റെ അപ്പൻ. എന്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചവിട്ടി കൂട്ടിനെ ഞാൻ അത്രയും കൂടെ. നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. എന്റെ മകള് പറഞ്ഞത് ശരിയാ. ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചുകൂടെ വന്നിട്ടില്ല. പക്ഷെ രാത്രിയില് അടുക്കള വാതിൽ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പാ, അടുക്കളയില് നിങ്ങൾ വിഷം കലക്കിയാണ് ഭക്ഷണം വെക്കണത്? ഭക്ഷണത്തില് വിഷം ചേർത്ത ശരിയാ. അത് മറ്റാർക്കും വേണ്ടിയല്ല, എനിക്കും എന്റെ ഈ മക്കൾക്കും വേണ്ടിയാ. എല്ലാം അവസാനിപ്പിച്ച് കുടുംബത്തോടെ അങ്ങ് പോകാൻ വേണ്ടി ചെയ്തതാ. എന്റെ പണിക്കരിയേട്ടാ, എന്തക്രമമാണ് നിങ്ങൾ ഈ കാണിച്ചത്? ഈ കുട്ടികളുടെ കാര്യമെങ്കിലും ഓർക്കണ്ടേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദേവരുടെ ആളുകളെ ഇന്നോ നാളെയും വന്ന് എന്നെയും മക്കളെയും ഇറക്കി വിടും. അതിനു മുമ്പ് ഇവിടെ കിടന്ന് തന്റെ ചാകടം തോന്നി പെമ്മക്കളുമായി തെരുവ് കിടക്കുന്നതിനേക്കാൾ ഭേദം ഇതല്ലേ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണാ ചിന്തിക്കണത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൊടുങ്കാറ്റും സുനാമിയും വന്ന് എത്ര ആളത്തിന്റെ വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണ്, അവരൊക്കെ തന്നെത്താൻ ചാകാൻ പോവാ?
ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്ന ഉടയ തമ്പുരാന്റെ കൽപ്പന. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അതെ, അതുകൊണ്ട് ഇതുപോലുള്ള ദുർബുദ്ധിയൊന്നും ഇനി കാണിക്കരുത്. എപ്പോഴും ഇതുപോലെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. എടാ, ഒന്നിങ്ങോട്ട് വന്നേ, ജസ്റ്റ് വന്നു പറേ. എടാ, പെങ്കുച്ചു കൊള്ളാല്ലേ. നീ അപ്പന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തില്ലടാ പന്നി. നീ മോട്ടിക്കലെന്ന് പിന്നെ നീ ഇപ്പൊ എന്താ കാണിച്ചത്? നാലു പേരുടെ ജീവൻ രക്ഷിച്ചത് തെറ്റായി പോയ. അതല്ല, എന്തല്ല തെറ്റായി പോയി പറയടാ. നീ കുറച്ച് ചോറ് വിഷക്കലക്കി താ, ഞാൻ അവരെ കൂടി തല്ലി തീറ്റിക്കാം. എന്താ വേണ്ടേ? വേണ്ടേന്ന് ഈശ്വരനോട് തന്നെ അനുവാദം ചോദിക്കണമെന്ന് തോന്നി. അവസാനമായി പൂജാമുറി കയറി ഒന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാനാ ഈശ്വരന്റെ തീരുമാനം. അതുകൊണ്ടാ ആ നിമിഷം അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഇപ്പൊ എല്ലാം മനസ്സിൽ നങ്ങാട്ട് കളഞ്ഞിട്ട് എന്ത് മലയിടിഞ്ഞു വീണാലും എല്ലാം നേരിടാൻ അങ്ങാട്ട് തീരുമാനിക്കേ, അത്രേ ഉള്ളു കാര്യം. ശരിയാ, എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോ മനസ്സിന്റെ ഭാരമൊക്കെ അങ്ങ് കുറഞ്ഞു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. മോള് പറഞ്ഞത് ശരിയാ. ഈശോ, ആശുപത്രി വെച്ച് വയറ് കഴിക്കത് കൊണ്ടേ എനിമി വയറിനകത്തൊരു എരിച്ചില്. മോള് ചെന്ന് ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. അതെ അതെ, ഇത്തിരി അരിഭക്ഷണം ചെന്നാലേ വയറൊന്ന് നേരെയാകത്തുള്ളൂ. അല്ല, അപന്മാരെന്തിയേ? അല്ല ഭൈ, ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടാ? ഓ, അതങ്ങ് ടൗണിൽ പോണം. പിന്നെ ഇവിടുന്ന് 2 കിലോമീറ്റർ അകത്തോട്ട് എന്നാ ഒരുത്തനുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ. പിന്നെന്താ, എന്നെ തല്ലിയിട്ടുള്ളവരൊക്കെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സാ. വാ ചങ്ങാ, നടക്ക്. എടാ, അപ്പനെ നോക്കിക്കോണേ. ഓ, പിന്നെ അപ്പൻ കാല് തെറ്റി കൊളത്തി വീഴുമല്ല. അപ്പന്റെ പതിവ് മറക്കല്ലേ മകനെ. സുഖമില്ലാതിരിക്കല്ലേ, അകത്ത് വിശ്രമിക്കാം. ഓ, വിഷമൊഴിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം തരുമോ? കഞ്ഞി പാകായിട്ടില്ല. എങ്കിൽ ഞാനും കൂടെ സഹായിക്കാം. എന്താണെന്നറിയില്ല, വെറുതെ ഇരിക്കുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ, നിങ്ങൾ അപ്പുറത്തേക്ക് പൊയ്ക്കോ. എങ്ങനെ പോകും മോളെ, ഇങ്ങോട്ട് മറിക്കേ. ഇനിയും വല്ല വിഷമൊക്കെ ഇട്ട് തന്നാലോ? അതെ, എപ്പോഴും ഇങ്ങനെ വിഷത്തിന്റെ കഥ പറയണമെന്നില്ല. ഹേ, എന്താ കുട്ടി ഇത്? നിങ്ങളൊക്കെ ഇങ്ങനെ ദിക്സാക്ഷിയിലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ വിഷമുണ്ട് കേട്ടോ, വിഷമുണ്ട്. എന്താ അനിയത്തി കുട്ടികളുടെ പേര്? എന്റെ പേര് സിന്ധു. ബിന്ദു. എന്താ ചേച്ചിയുടെ പേര്? ഷീല. ഷീല, ഞാൻ സത്യൻ. സത്യനും ഷീലയും. അല്ല, ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? ചെമ്മീനില്ല, ചാള മതിയ മാമ. സ്മാർട്ട് ബോയ്. ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ. അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞു കിടക്കുക, പുറത്ത് നല്ല പെയിന്റും. എഞ്ചിൻ പണി മാത്രല്ല, എക്സലും പോയി കിടക്കുക. താനേ, ശവമൊന്നും മാന്തിപ്പറിച്ച് വലിയ പണിയൊന്നും പണിയല്ല. ഇതൊന്നും ഇവിടുന്ന് ഓടാനുള്ള പരിപാടി തന്നാ മതി. എക്സിൽ അഴിച്ചെടുത്ത് ലൈത്തി കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം. ആ, നാളത്തേക്ക് വണ്ടി എടുക്കാം. ഇത് വല്ല ഇടങ്ങേറായല്ല, ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ലതും കിട്ടുക? ഈ നാട്ടിൽ ലോഡ്ജാ, അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോണം. ഇവിടെ ഒക്കെ കൃഷിക്കാരല്ലേ, പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും. തേവരോട് ചോദിച്ചാ തേവാര് തേവാര് എന്ന് പറയുന്നുണ്ട് കൊറേ നേരമായില്ല. ആരാണ് തേവാര്? തേവാരല്ല, തേവര്. എന്ത് പണ്ടാറോങ്കിലും ആകട്ടെ, ഈ നാട്ടിലെ ദൈവവും ജഗത്താനും ഒക്കെ ഈ തേവരാ. ശരിക്കും പറഞ്ഞാ തേവര് പാലക്കാടൻ മലയാളിയാ. 82 ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ. ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ. സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലും, എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലും. ഇനി നിങ്ങൾ പോയിട്ടോളിക്ക് മാമൻ കണ്ടുപിടിക്കാട്ടാ. 1, 2, 3, 4, 5 കടന്നോടാ പന്നി. നീ ഇങ്ങനെ കളിച്ചിരിച്ചു നടന്നോ? വണ്ടി പോകാൻ 3-4 ദിവസവും. വണ്ടി എടുത്തിട്ട് ഇപ്പൊ എവിടെ പോകാനാ? നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോരെ. അതിപ്പോ ഇവിടെ തന്നെ ആലന്താ. അതിന് നിനക്ക് പണി വല്ലതും അറിയാവാ? ഇതേടാ, നമ്മുടെ അപ്പനോട് വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പനുള്ള വാർണിഷ് മേടിച്ച. അന്യ വീടാണ്. അപ്പനോടെ ഒതുക്കത്തിലേക്ക് അടിക്കാൻ പറ. ഇങ്ങോട്ട്, ഇങ്ങോട്ട്.
എന്റെ പൊന്ന് പണിക്കരി കേട്ടാ, അങ്ങനെ ഞാൻ എന്റെ മേൽക്കുട്ടിയെ കേട്ടോ. ടൊമാറ്റോ നാരങ്ങയാ? അപ്പൊ ടൊമാറ്റോ നാരങ്ങയല്ലേ? ഉള്ളില് തീയെറിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള കാരണം നിങ്ങളാ. ഞങ്ങളിപ്പൊ ജീവിച്ചിരിക്കുന്നത് പോലും. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ, അതൊക്കെ വിട്ടുകളാ. ഇതങ്ങോട്ട് അടിക്കേ, വെള്ളം തീ. അല്ല വെള്ളം വേണ്ട, പച്ചക്കടിക്കേ. അടിച്ചോ, ചുമ്മാ അടിച്ചോ. ഓ അതെ, കുറച്ച് വാട്ടർ വേണമായിരുന്നു. അല്ല അതിലുണ്ടായിരുന്നല്ലോ. അത് ഞാൻ കുടിച്ചു. സ്റ്റോപ്പ് പ്ലീസ്. ഞാൻ പണ്ടേ മദ്യപിക്കാറില്ലല്ലോ. മദ്യപിക്കുന്ന കാശ് കൂട്ടി വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും. ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല. കുട്ടിക്കറിയോ, ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നല്, നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു, ചെല്ലടാ ചെല്ല്. പിന്നെ നടന്നവർക്ക് ഒരു സ്വപ്നം പോലായിരുന്നു. ആ വിഷച്ചോറ് അപ്പനും കൊണ്ട് കൊടുത്തതിന് ശേഷ മനസ്സിനു സമാധാനമായത്. അപ്പൊ മാമനപ്പനെ കൊല്ലാൻ നോക്കിയതാ? പണിക്കരിയോ, എന്റെ മേരിക്കുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ. അവിടെ നിന്ന് 450 കിലോമീറ്ററാ വേളാങ്കണ്ണിക്ക്. പക്ഷെ ഏതാണ്ട് 200 കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദ ഇല്ലാതെ എന്റെ മേരിക്കുട്ടിയെ മക്കളെയും കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മൻ മാത്രാണ്. അതിനുശേഷ തൊമ്മൻ ചീത്തയായത്. എല്ലാം നഷ്ടപ്പെട്ട് പീടിക തിന്നെ കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുമാ. അല്ലാതെ പണിക്കരിയേട്ട, അതുങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല. 10-12 വയസ്സ് തൊട്ട് തൊമ്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക. മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശിന്റെ എടുത്തും വലുത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുക. സത്യനും ശിവനും എന്റെ മക്കൾ തന്നെയാ. എന്നോട് സ്നേഹമുള്ള എന്റെ പൊന്നു മക്കള്. ഞാൻ ഓട് വിളിക്കാന്ന് പറഞ്ഞാലും അവന്മാർ എന്നെ മോളെ കേട്ടത്തില്ല. അത്രക്ക് സ്നേഹം. ഒരിക്കലും ഓടിന്റെ മോളിൽ താഴെ വീണോടി ഞങ്ങളെ പണി നിർത്തിച്ചു. പണിക്കരിയേട്ടാ, പണ്ട് തമ്മനം റോട്ടിലൊരു വീട്, മഴയുള്ള രാത്രി, വീട്ടിലാണെങ്കിൽ 2 മുട്ടക്കാട്ടം പട്ടികള്. അപ്പൊ പട്ടിയെ മേടിച്ച കഥയൊക്കെ പിന്നെ പറയാം. ഇതാരപ്പണ്ട് അടങ്ങാൻ പോവുകയാണ്. ദേവരുടെ വണ്ടിയാ. എന്ത് കണ്ണു പൊത്താത് പാപ്പ, ഇന്ന് രാജാ കണ്ണ് നല്ലവർക്ക് നല്ലവർ കെട്ടവർക്ക് കെട്ടവർ. വേസ്റ്റ് കെട്ടുകയാ, വേസ്റ്റ്. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി. സ്വന്തം ഡേറ്റ് എല്ലാമേ മുടിഞ്ഞു പോച്ചി, ഇനി ഒന്നും സൊല്ല വേണ്ട. നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണം. ഞാൻ കൊക്കെ വീട്. ഓ
പഴുക്കട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. എന്നെ കൊല്ലല്ലേ അരിയന്മാരെ? എടാ പന്നി മക്കളെ, അവൻ മലയാളി സാണ, ഒന്നുകൂടെ പിഴിയടാ അവനെ. അയ്യോ വേണ 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 വേണ. അമ്മാപൂകാവനം അന്ത മലയാളത്താന്മാരെന്നെ എന്നാവതെ ഹൃദയാടതെ. വീട് പണയപ്പെടുത്തി പണം വാങ്ങിയാൽ തിരിച്ചു തരേണ്ടി വരും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം. അല്ലാതെ നാട്ടിൽ നിന്ന് റൌഡികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ തേവരെ തോൽപ്പിക്കാവുന്നാണോ വിചാരം? അയ്യോ, ഇവര് നാട്ടിൽ നിന്ന് ലോറിയായിട്ട് വന്നതാ, വണ്ടി കേടായതുകൊണ്ട്. മോളെ, നിന്നെ പോലെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത്, അവർക്ക് കുറച്ചാലും കൂടെ അവധി കൊടുക്ക്, അവര് തരും. ലോറിയായിട്ട് വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിട്ടോണം. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇയാൾ ആരാ? അവര് പണം തന്നില്ലെങ്കിൽ ഇയാൾ തരുമോ പണം? തരും. അവര് തന്നില്ലെങ്കിൽ ഞങ്ങള് തരും പണം. പണം ഒരുപാട് കണ്ടവരാ ഞങ്ങള്. അതെ, ഒരുപാട് അലമാരികളിലെ പണവും സ്വർണവും ഒക്കെ വേണ്ടല്ലേ. എങ്കി വീരവാദം പറയാതെ പലിശ സഹിതം വേഗം കണക്ക് തീർക്ക്. എന്താ പണക്കിഴി നാട്ടിൽ നിന്നെടുക്കാൻ മറന്നുപോയോ? ഞാനിവിടെ പാറുവന്നിരിക്കുള്ളൂ. നാട്ടിൽ ചന്തപ്പാലത്തിനടിയിൽ ഇതുപോലത്തെ ഒരു പെമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെഗളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവരി നിർഗം തല അടിച്ചല്ലേ തുടങ്ങും, ഇവക്ക് നേരത്തെ തുടങ്ങി. തന്റെ നാട്ടിലെ ഗുണ്ടായ്സ ഇവിടെ എടുത്താലുണ്ടല്ലോ, പിന്നെ ജീവനോടെ താൻ തിരിച്ചു പോവില്ല. ഇത് തേവരുടെ മോളാ, ഇത് തേവരുടെ നാടും. ഓർത്തോ, നീ ഇങ്ങനെ ആളെ പേടിപ്പിക്കലേ പറ ഞാൻ ഉറക്കത്തിക്കാന്ന് ഞെട്ടും. നീ പോർക്കും കൂടെ അബ്ബു എന്ന് കേട്ടിട്ടുണ്ട്, പിടിമറ ചാക്കോന്ന് കേട്ടിട്ടുണ്ട്. അതിനേക്കാളും വലിയ താപ്പാനിയൊന്നും അല്ലേ തേവാര്. എടീ പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. നീ ആർക്കിട്ട് പേശുന്ന തെറിയുമോ? അവന്റെ മോന്ത കിട്ടൊന്ന് കിട്ടിയപ്പോ മലയാളം പറഞ്ഞ കേട്ടല്ല, എന്താണ് നിന്റെ പേര്? രാജാക്കണ്ണ്. ശരിക്കുള്ള പേര് പറടാ. രാജപ്പൻ ഫ്രം തലശ്ശേരി. രാജപ്പ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഞാൻ ഒറ്റപ്പാല നോക്കും, മനസ്സിലായോ? എന്റെ പാറു, ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ദേഹത്ത് തൊട്ടാ ഈ കൈ പിന്നെ ചുമ്മാ ഇരിക്കുക. അത് ഈ കൈയുടെ കുഴപ്പമാണ്. ഇവനാണെങ്കിൽ തേവാരെന്നാ തേവാര ആളെന്നാ തേവാര മകളെന്നാ ഒന്നും നോക്കിയല്ല, കേറി അങ്ങോട്ട് പെരുമാറിക്കളിങ് തല്ലു. അത്രക്ക് ചങ്കൂറ്റമാണെങ്കിൽ എന്റെ ജോലിക്കാരെയല്ല എന്നെയാണ് താൻ തല്ലേണ്ടത്. തല്ലടോ, ധൈര്യം ഉണ്ടെങ്കിൽ തല്ലേ. തല്ലേ, ആണാണെങ്കിൽ തല്ലേ. എന്താടോ തല്ലുന്നില്ലേ? ഓട്ടിക്കണേ. തല്ലടോ. എന്തവിവേകാ നിങ്ങൾ ഈ കാണിച്ചത്? അടി അരന്ന് മേടിച്ച പിന്നെന്തി? അയ്യോ, ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇനി നാട്ടിൽ നിൽക്കുന്ന ബുദ്ധിയല്ല, വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. പണിക്കരേട്ട് ഇങ്ങനെ മേടിച്ചാല് അവയ്ക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. അല്ല, പെണ്ണുങ്ങളാ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. നിങ്ങൾ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. തേവരുടെ കുടുംബത്തിന് അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ്. ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ. ഇത്രയും കാലം ഞങ്ങൾക്ക് അവധി നീട്ടി തന്നത് ആ കൊച്ചിന് ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. ചിലപ്പോഴൊക്കെ രഹസ്യമായിട്ട് ചില സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എത്രയൊക്കെ വന്നാലൊരു പെങ്കൊച്ചല്ലേടാ, അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു. അപ്പ ഒരുമാതിരി എന്തോന്നു അടിയടാന്ന് പറഞ്ഞിട്ട് കാല് മാറണം. നീ അടിക്കാൻ പറഞ്ഞ അടിക്കുക. എന്നാ അപ്പനെ അടിക്കടാ, അടിക്കടാ, അപ്പനെ അടിക്കടാ.
എന്നാ അരിക്കുന്നില്ലേ, അരിക്കണ. അയ്യേ ചമ്മിപ്പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയേ. സന്തോഷമായി പണിക്കരേട്ടാ, എനിക്ക് സന്തോഷമായി. നിങ്ങൾ സ്വർഗലോകത്തും ഇറങ്ങി വന്ന മാലാഖന്മാരാ, മാലാഖന്മാര്. പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടിയില്ലേ? ലോറി കൊടുത്ത് വീട്ടിയെന്ന് ഞാൻ ഇപ്പൊ തേവരുടെ മോൾ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ആ പെൺകുട്ടി നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു. അതെന്തും നിന്റെ ഈ ചൂടഞ്ചമ്മിന്റെ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക്. നീ ഒന്ന് മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ആ നെത്തോലിപ്പിണിനാട് എന്റെ പട്ടി പറയും മാപ്പ്. ഡാ നീ പറയുന്നു. ദേവാത്തി കൊച്ചു വരുന്നു, വാ കേറുവാ കേറുവാ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. ഇങ്ങോട്ട് വാടാ, മുണ്ടഴിച്ചിട്ര. എന്നിട്ട് അണ്ടർ വരട്ടുണ്ട് നിൽക്കാനാ. എനിക്കിപ്പോ സൗകര്യമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി ആരെയാ തല്ലേണ്ടത്? അയ്യോ അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഒലക്കയിലെ കാലത്തെ ഒരു കുട്ടി പുട്ടാണ് വിഴുങ്ങിയത്. മലയാളത്തിൽ രണ്ട് പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്തടാ പട്ടികളെ തെണ്ടുകളെ ഊളന്മാരെ, എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്ക് തള്ളി കയറ്റി വെച്ചേക്കാരാ? നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ എന്തിനേറെ പറയുന്നു? എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി, അയ്യോ ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു. ആ ഗുണ്ടിയെ വേണ്ട, ഇന്ത അമ്മ പൂങ്കാവനം പറഞ്ഞതുകൊണ്ട് മാത്രമാ തേവലയ്യാവോട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. ഇന്ത എരുമയാണ് മുഖത്ത് ഈ ആരോരോ അടിച്ചെന്നറിഞ്ഞാൽ ഇങ്ങനെ നിലനി നിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങളാരും ഉണ്ടാവില്ല. കേട്ടാ കച്ചറ മലയാളിസേ, ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ആ ലോറി, അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാനാ? അതിങ് തന്നേരും. ആ ലോറി കിട്ടിയിരുന്നെങ്കി ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കോളായിരുന്നു. അവര് പണം തന്നില്ലെങ്കി നിങ്ങള് തരാമെന്ന് ജാമ്യം നിന്നതല്ലേ? ജാമ്യക്കാരി ഈ നാട്ടിൽ നിന്ന് പോയാൽ എങ്ങനെയാ? ജാമ്യം നിന്നതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാ മാത്രം പോരല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എന്നെ തിരിച്ചു തല്ലണാ? തല്ലിക്കോ. ആദ്യമായിട്ടൊരു പെണ്ണെ തല്ലിന്റെ ദോഷം അങ്ങനെ തീരുകയാണ്, തീർന്നോട്ടാ. അടിക്കടി എന്താ അടിക്കണില്ലേ? ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദം ഒന്നും വേണ്ട എനിക്ക്. ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം. ലോറി നീ എടുത്തു, എന്നിട്ട് നാല് നേരം വെച്ച് പുഴുങ്ങി തിന്നി. തടി ഒന്ന് നന്നാകട്ട. എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി. ഇവള് മിടുക്കിയാണല്ലേ. ഇത് ജാക്കിച്ചാന്റെ പെങ്ങള. ഇതെന്തൊരു ജന്മോ. തേവറിയവർത്. അടുത്ത പഞ്ചായത്തുക്ക് മുന്നാടി എല്ലാം സ്വന്നമായി. പറഞ്ഞത് കേട്ടില്ലേ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വല്ല ബിരിവിനും വന്നതായിരിക്കും. പ്രസിഡന്റ്, ഇവിടുത്തെ തേവരുടെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നെങ്കിൽ പ്രസിഡന്റ് ഒന്ന് ഇടയിൽപ്പെട്ടായി, അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിയിടണം. എന്തിനാ ഇവരുടെ ലോറി പിടിച്ചെടുത്ത്? തേടാ പ്രസിഡന്റ് മലയാളീസാണ്. ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മലയാളീസിന് എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും. കാര്യങ്ങൾ ഞാൻ പറയാം പ്രസിഡന്റെ. ഇവിടുത്തെ തേവരെന്ന് പറയുന്ന കൊച്ചാണനുണ്ടല്ലോ, മഹാനാറിയ. തേവർ ആൾക്കാര് മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു. എന്റെ പിള്ളേർ അവന്മാർക്കിട്ട് ജയിക്കും കൊടുത്തു. പിന്നെ തേവരുടെ മോള് ദാ പിശാച് വന്ന് കുറച്ച് ജാട കാണിച്ചപ്പോ ഇവൻ അവക്കിട്ടൊന്നും കൊടുക്കുകയും ചെയ്തു. ഈ നിസ്സാര കാര്യത്തിനാണെന്ന് ഈ തെണ്ടിയിൽ ലോറി പിടിച്ചു വെച്ചിരിക്കുന്നു. വേണ്ടപ്പാ വിട്ടിട്ടു. പ്രസിഡന്റ്
തേവരാണ് മക്കളെ. നിന്റെ ഒക്കെ ശവം പുറത്തേക്ക് കൊണ്ടുവരും, ഞാൻ ഗേറ്റ് തുറക്കൂ. തേവരുടെ മോളെ ഉപദ്രവിച്ചിട്ട് ജീവനും കൂടി ഇവിടുന്ന് പോവാന്ന് കരുതിയോടാ. അയ്യോ, അതിന് മാപ്പ് പറയാൻ കൂടിയാ ഞങ്ങള് വന്നത്. പോരാത്തതിന് ഈ പെങ്കൊച്ച് അവന്റെ പുറം പൊളിയുന്ന മാതിരി അടി അടിക്കുകയും ചെയ്ത്. അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേ ദേവരേട്ടാ? ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ, ഇനി അവര് പൊയ്ക്കോട്ടെ. അതെ, വാമക്കളെ പോകാൻ വരട്ടെ. കുഴഞ്ഞ കുറെ ശൂരന്മാര് നാട്ടിൽ നിന്ന് വന്ന ദേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കൈയോടെ പോകുന്നത് ശരിയാണോ? രാജാക്കണ്ണ്, ഓ, പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും. സ്തോത്രം. ഇതാ താക്കോലും ആരാധവും. പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ശൂരത്വമൊക്കെ കാട്ടിയത്? ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ എന്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത്, എന്തും തരും തേവര്. കരുത്തും തന്റെ ഇടവും തന്നെയാ ഈ തേവരുടെയും പിൻബലം. അതിന് ക്ഷതമേക്കാൻ ഈ തേവര് സമ്മതിക്കില്ല. തങ്കവേലു, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അല്ല ദേവാരെ, ഇതിപ്പോ കാര്യങ്ങൾ ഒരു വടക്കമ്പാട്ടിലെ ഇല്ല. ഈ മല്ലനെ ജയിക്കാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വിചാരിച്ചാൽ നടക്കില്ല. എന്തൊരു സേസാണ് ഇറാൻ പറഞ്ഞു. അതുകൊണ്ട് അപ്പനെയും ഇവനെയും വെറുതെ വിട്ടേക്ക്. എന്നെ വേണമെങ്കിൽ ഇവൻ കടിച്ചിരിച്ചു നോട്ടെ. പക്ഷെ ഒരു കാര്യം, അപ്പന്റെ ഇവന്റെയും ദേഹത്ത് ഒരു പോറ പോലെ കേൾക്കാൻ പാടില്ല. വേണ്ട, അയാള് പറഞ്ഞ കേട്ട് നീ വലിയ ടൂർണമെന്റ് നിൽക്കണ്ട. പണിക്കുവാട്ടിൽ നിങ്ങൾ തമ്മിൽ തീർത്തോ. എന്റെ പൊന്ന് ദേവരിയേട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അതിന് മാപ്പും പറഞ്ഞു. പിന്നെയും പറഞ്ഞു മാപ്പ് ഞങ്ങളോട്. എക്സ്ക്യൂസ് മീ, ഞങ്ങളതിന് ഒരു കുഴപ്പത്തിനും പെടുന്നില്ല. ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ, ഏക മനസ്സുള്ളപ്പോ തന്നാ മതി. വാടാ മക്കളെ. കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ല, അങ്ങോട്ട് മാറി നിക്കടാ വാണ്ടി. അപ്പൊ ഞാനും കൂടെ ഇറങ്ങി അവനെ ഏൽപ്പെട്ടെ. നീ നിക്ക് നിക്ക്, വെറുതെ അടി കടാക്കണ്ട, അവൻ കൈകാര്യം ചെയ്തോളും. തോട്ടിന് പുറത്തു വന്ന് നമുക്ക് അടിക്കാല്ല, അങ്ങനെ പലത്തി എഴുതണം. ചാടി ചവിട്ട. നീ തൊമ്മന്റെ മോൻ തന്നെ. ദേവാര് പറഞ്ഞതുപോലെ ഇത് രണ്ടും ഞങ്ങൾ എടുക്കണം. എന്തും തരാന്ന് പറഞ്ഞതല്ലേ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പാറുവിന് എനിക്ക് എടുക്കാം. വേണ്ട, വെറുതെ പ്ലഷർ കൂട്ടണ്ട, ചുമ്മാതെ ചോദിച്ചതാ. പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലും കയറി അലോൺസ് ചെയ്യരുത്. ഞങ്ങൾക്കാരുടെ ഓചാരം ഒന്നും വേണ്ട. പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി താനെടുത്ത് മുടുങ്ങി. എടാ, എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ ആ ദേവരേട്ടൊരു മനോഷമാകത്തില്ലേ മോനെ? എന്തെങ്കിലും മേടിച്ചോണ്ട് പോടാ. പിന്നെ ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങിന്റെ സാധനങ്ങളും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ? അതുകൊണ്ട് നീ മുതലിനെ ഞങ്ങളെ കൊണ്ടുപോകുക. എല്ലാ മിശിഹാ തമ്പുരാന്റെ തീരുമാനങ്ങളാ. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ല. ഇത്രയൊക്കെ സഹായിക്കാൻ വേണ്ടി ഞാൻ, എന്നാലും
നിങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം നഷ്ടപ്പെടുത്തിയിട്ട്. അതൊക്കെ ഇനി ഉണ്ടാവും മണിക്കരിയേട്ടാ. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല. ഇനി ഇത് നിങ്ങളുടെ വീടാ. നല്ല മസലുകൾ. ഈ ജിംനി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ? അങ്ങടെ അമർത്തി തടകന്റെ രാജാക്കണ്ണേ, നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയുകയാണല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണന്നല്ല, അടിമക്കണ്ണെന്നാണ്. എടാ അടിമക്കണ്ണ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്കൊരു അമ്മാവിന്റെ മകളുണ്ടായിരുന്നു, എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവിന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി. ഒരു തവരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്ക മീനുണ്ടായിരുന്നു, അതോട്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ഇത് തെറ്റാണോ? തെറ്റാണോ? അടിമക്കണേ, എന്തോ എങ്ങനെ നമ്മുടെ തേവാത്തി? ചുമ്മാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. തേവാര മകളെ ആ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ അവളുടെ കയ്യിൽ വൃത്തികെട്ട സ്വഭാവം ഉണ്ടെന്ന്. വൃത്തികെട്ട സ്വഭാവം? ആ ആരെങ്കിലും അവളെ കുളിക്കോർത്ത് കുടിഞ്ഞു നോക്കിയാ മോഹടിച്ച് പൊട്ടിക്കോന്നേ. ഒരു ദിവസം എനിക്ക് ഇട്ടിട്ട് കിണ്ണിട്ടേ എന്റെ മറുക തെറിച്ചു പോയതാണ്. ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേന്ന്. കാര്യം ഇപ്പുറത്തൊരു കശു വേണ്ടി പേര് മൂടി മേടിച്ച് നോക്ക്. അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. അതെടുത്ത് മാറ്റടാ ഉണക്കമുന്തിരി കളയാൻ. അപ്പന്റെ അടുത്ത് ഞാൻ കൊടുത്തയച്ച വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ? നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണ്ടെന്ന്? താങ്ക് യു ഒക്കെ പറയണ്ട അന്യരോടല്ലേ. നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാനീ പാടൊക്കെ കഴിച്ചത് തന്നെ. ഒന്ന് ചിരിച്ചേ. ചിരിക്കുന്നേ മതി. എന്നും കുട്ടിയുടെ മുഖത്ത് ഈ മ്ലേച്ഛത കണ്ടാ മതി. എന്റെ കുലദേവതേ, ഇനി ഈ മണ്ണിൽ നിന്ന് എല്ലാം നമുക്ക് നേടണം. നമുക്കൊരു പുതിയ ലോറി വാങ്ങണം. എല്ലാം സാധിക്കും. എല്ലാം നമുക്ക് ഈ മണ്ണ് തരും ദേവി. വട്ടോല കുട ചൂടിയെത്തിയ വട്ടാലം വിളി പെണ്ണെ, പൂമാലത്തെ പുത്തരിപ്പാടം കാണാനെത്തിയ കണ്ണെ, വിതച്ച് വിതച്ച് വിളവിറ കണ്ടേ, മെതിച്ച് മെതിച്ച് കതിരെടുക്കണ്ടേ. വട്ടോലക്കുട ചൂടിയെത്തിയ വട്ടാലം വിളി പെണ്ണെ, പൂമാലത്തെ പുത്തരിപ്പാടം കാണാനെത്തിയ കണ്ണേ. വട്ടോലക്കുട ചൂടിയെത്തിയ വട്ടാലം വിളി പെണ്ണെ, പൂമാലത്തെ പുത്തരിപ്പാടം കാണാനെത്തിയ കണ്ണേ.
കുറുമ്പുള്ള മുകിലരയെത്തി കണ്ണിൽ കണ്ണിൽ നോക്കാമോ കാണാ ചന്ദം കാണാമോ കണ്ണിൽ കണ്ണിൽ നോക്കാമോ കാണാ ചന്ദം കാണാമോ ചുമ്മാ ചുമ്മാ ദിട്ടം കൂടാമോ വട്ടോലക്കുട ചൂടിയെത്തിയ വട്ടാലം വിളി പെണ്ണേ കുമാരത്തെ കുത്തരിപ്പാടം കാണാനെത്തിയ കണ്ണേ വിതച്ച് വിതച്ച് വിളവിറ കണ്ടേ മെതിച്ച് മെതിച്ച് കതിരെടുക്കണ്ടേ മുന്നോ പാടം കണ്ടല്ലോ കൊട്ടും പാട്ടും കേട്ടല്ലോ മാടം കയ്യും കേളി കാവിൽ കോലം പുള്ളാറായല്ലോ മുന്നോ പാടം കണ്ടല്ലോ കൊട്ടും പാട്ടും കേട്ടല്ലോ മാടം കയ്യും കേളി കാവിൽ കോലം പുള്ളാറായല്ലോ ഇന്നത്തെ റേഷൻ കഴിഞ്ഞല്ല പിന്നെന്താടാ ഒരു ബോണസ് അപ്പൻ ഒന്ന് വേഗം ബാപ്പാ അവൻ എത്ര നേരം വിളിക്കണം ഇന്നെന്താണ് രണ്ടു ഒറ്റക്കെട്ടാണല്ല ഞങ്ങൾ എന്നേ ഒറ്റക്കെട്ടാണ് പത്തും പന്ത്രണ്ടും വയസ്സുള്ളപ്പോ അനാഥാലയത്തിൽ നിന്ന് ചാടിയത് തന്നെ ഒരു കെട്ടുമായിട്ടാണ് അങ്ങനെയല്ലേ കടത്തിന്റെ കിടന്ന് അപ്പനെ കെട്ടി അന്ന് മുതൽ കട്ടുമോട്ടിച്ചും കള്ളു മേടിച്ചു വന്ന അപ്പനെ ഞങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി എന്നിട്ടും ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അപ്പം വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ചങ്കിക്കുത്തിന്റെ വർത്തമാനം പറയരുത് നിന്റെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു കുറവ് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല ഒന്നാം തരം ഒരു അപ്പൻ ഇനി അമ്മ വേണോ അവിടെ ഓ ഇനി എനിക്ക് കേട്ടാൻ വയ്യ എന്റെ മേരിക്കുട്ടിയുടെ ആത്മാവിന് ബിരിയാന്തി പിടിക്കും അപ്പ അതല്ലപ്പ പിന്നെന്താ അവനൊരു കൂട്ട് വേണോ അവന് കൂട്ടല്ലേ നീ നിനക്ക് കൂട്ടവൻ നിങ്ങക്ക് കൂട്ടി ഞാൻ പിന്നെന്ത് പുതിയ കൂട്ട് അതല്ലപ്പ അവനെ ഒരേ കുഞ്ഞിക്കാല് കാണണം അത്രേ ഉള്ള നാളെ അംഗനവാടി വിടുമ്പോ അപ്പന്റെ മക്കൾ അപ്പന്റെ കൂടെ വാ എത്ര കുഞ്ഞിക്കാല് മോന് കാണണം അപ്പൻ കാണിച്ചു തരായി അപ്പൻ എന്ത് കോപ്പാണ് ഈ പറയണത് എന്താരാ അപ്പ ഇവനെ പണിക്കരുടെ മോളാടെ മോളാട് ഒരു ഡിംഗോൾഫ് ഡിംഗോൾഫിയാ അതെന്താണ് ലപ്പേ ലപ്പ് ഇവന് ലപ്പാണെന്നാര് പറഞ്ഞു അവൻ പറഞ്ഞു അവൻ നിന്നെയാണ് പറഞ്ഞെന്നുള്ളത് നേരാണ് പിന്നല്ല അവൻ അങ്ങനെ ദുരിതച്ചുണ്ടെങ്കിൽ ആദ്യം എന്നോട് വേണ്ടേ പറയാൻ പിന്നെ ഞാൻ എന്താണ് അപ്പന്റെ ഉപ്പായി വിട്ടാണ് നടക്കണത് അവന്റെ അപ്പൻ തൊപ്പം നീയല്ലല്ലേ ഞാനല്ലേ നീ കേട്ടതിന് എച്ചിലേക്ക് ഞാൻ എന്താണ് പട്ടിയാ അതല്ലപ്പ അത് അപ്പനോട് റെസ്പെക്ട് ഉണ്ട് പറയുന്നതാണ് നേരാണാ പിന്നല്ലാതെ മക്കളെ പ്രേമ അപ്പന്മാരോട് പറയാൻ നോക്കുക സത്യമാണോ ഡാ ഇരിയടാ പട്ടി ചേടാ പന്നി സത്യം പറഞ്ഞോണം നിന്റെ പ്രേമ ഒറിജിനൽ ആണോ അതോ കുന്നുങ്ങളോ ആണോ ഒറിജിനൽ അപ്പനെ ഒന്ന് പണിക്കരേട്ടനോട് രഹസ്യമായിട്ട് സംസാരിക്കണം ഇവിടെ അപ്പൻ എന്തിനാണ് പണിക്കോട് രഹസ്യമായിട്ട് സംസാരിക്കണത് നീ എന്താ പെണ്ണ് പിടിക്കാൻ പോണം അപ്പൊ നാളെ പോയി പരസ്യമായിട്ട് ചോദിക്കും എന്താപ്പാ ഏയ് അതൊന്നും വേണ്ട പിന്നെ നാളെ നമ്മള് പരസ്യമായിട്ട് ചോദിക്കുന്നു ഇന്നെല്ലാവരും അണഞ്ഞൊരുങ്ങിയാണല്ലോ എന്താ ടൗണിലേക്ക് വല്ലതും വന്നതായിരുന്നു ആ ഞാൻ പറയാൻ തുടങ്ങാൻ പോവായിരുന്നു അപ്പോഴത്തേക്ക് എത്തിയല്ല ദേ ആദ്യമായിട്ട് അവൻ അങ്ങാട്ട് കൊടുക്കും മേടിച്ചോടകള ദേ ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കളുടെ അഭിപ്രായം എന്താണ് കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ രസികൻ അല്ലേ മോളെ പക്ഷെ ജോലി കൃഷിയാ വിദ്യാഭ്യാസം അപ്പൻ എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് ഞങ്ങൾ വലിയ വിവരവും വിദ്യാഭ്യാസം ഒന്നും ഉള്ള ആളുകളല്ല പക്ഷെ ഇവൻ സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുരുത്തക്കേടും കാണിക്കും പണ്ട് ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാ പക്ഷെ ഇപ്പൊ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ് തൊമ്മനും മക്കളും നല്ലവരാ ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും ആ കാര്യം കേരണ്ടിയ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് അറിയാതെ ഏയ് അങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറയാവല്ല എന്റെ മോൻ സത്യനെ പണിക്കരയേട്ടന്റെ ഈ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുക അത് നടക്കില്ല ശരിയാണ് ഞങ്ങൾ നിലവറുന്ന കാര്യങ്ങൾ ആലോചിച്ചത് ശരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പാ ഞങ്ങൾ ഞങ്ങളെ തന്നെ മറന്നുപോയി അതുകൊണ്ട സാരല്ല അപ്പാ പോവാ അട അയ്യോ അതുകൊണ്ടല്ല എന്റെ മോളെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണ് നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട് കുടുംബത്തിന് താങ്ങത്തള്ളുമായി എനിക്കൊരു ആന്തരി ഉണ്ടായിരുന്നു എന്റെ മകൻ ഗോപികൃഷ്ണൻ ദേവരുടെ കമ്പനിയിലെ
അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരണത്. അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ ദേവർക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി. ദേവരുടെ മകളെ ദേവര് തന്നെ അവന് വേണ്ടി കല്യാണം ആലോചിച്ചു. ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാങ്കിലടയ്ക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു. അവന് പട്ടണത്തിലെ ഏതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രേ. എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാടറിഞ്ഞ് നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ ദേവരുടെ ഭാര്യ മരിച്ചു. അതോടെ ദേവരുടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു. ദേവർക്ക് ഞങ്ങളോട് പക തോന്നാൻ ഇത് കൂടുതൽ കാരണം വല്ലതും വേണോ? എന്റെ കൃഷിയും സകല അധ്വാനങ്ങളും തകർത്തു. എന്നെ ഒരു കടക്കാരനാക്കി. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെട്ടതെന്ന് കരുതി ഞാൻ അവരുടെ കല്യാണം ഉറപ്പിച്ചു. ഒരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമംഗലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കഴിയണം. എന്റെ മോനെ ചെയ്യരുത്, അവനെ ഉപദ്രവിക്കല്ലേ. എന്നെ കൊല്ലരുന്ന് പറയാത്തവരെ, എനിക്ക് പെണ്ണിനെ വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. എങ്കിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്ക. ഇവന്റെ മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ ദേവർ അവന്റെ ജീവൻ തിരിച്ചില്ല. കല്യാണം കഴിച്ച പെമ്പിള്ളേര് നെറ്റിയിലെ ഹൈവേയിൽ കൊങ്കുമം കൊണ്ട് റിഫ്ലക്ടർ വന്ന് അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ ചേ സൈറ്റ് അടിക്കുമ്പോ നേർവഴി കണ്ണായിരുന്നു. ഇനി തേവര് സിഗ്നലിൽ അടിക്കാതെ ആ പെണ്ണിന് ജീവിതം ഉണ്ടോ? ചെമ്മീലെ സത്യന് ശീലാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. സംഘടിക്കരുത്, ചേട്ടൻ സംഘടിച്ച ഞാനും സംഘടിക്കും. പരീക്കുട്ടിയെ നല്ലത്, പരീക്കുട്ടിയാവുമ്പോ അവസാനം ചാവുമെങ്കിലും കരകടിയും. സത്യനെ കൊമ്പസറാവ് ഉണ്ടാവൂലേ ജോജ്? ജോജ് ജോജ് എന്താണ് ഇത്? ആ ചെമ്പം കുഞ്ഞെത്തി അടിച്ചിന്റെ കരണക്കലി ഞാൻ തീർക്കും. അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാഡി കുടിച്ചു വന്നിരിക്കണം. മദ്യപാണി അപ്പനെ കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കണ്ണിലൊഴിക്കാനാ? നിങ്ങൾക്കൊന്നും അറിയില്ല, എന്റെ നെഞ്ചിപ്പൊ കുത്തിപ്പൊളിച്ച അലമാര പോലെ വിളിച്ചു പോയ മോനെ ഞാൻ കൊല്ലും. എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്ക് പൊട്ടിയാ ചാവും. ഇങ്ങനെ പോയാ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ. ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു മോനെ പെറ്റിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. എന്നാ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തോടെ മോൻ കൂടി നിർത്തി. പക്ഷെ ഇന്ന് പോലെ ഞാനാ അപ്പൻ, അപ്പൻ എന്റെ മോനും. മോനെ തൊമ്മുട്ടാ ശിവ ഒന്നും ഇങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ ഇവനെന്നെ മോനാന്ന് പറഞ്ഞ് പിടിച്ച് കാലിരുത്തി മുള്ളിക്കും. കുട്ട എന്ത് ചെയ്ത് പ്രായമുള്ളത് കാലിരുത്തി മുള്ളിക്കാമോ? കാലിന് രോഗം വരില്ലേ? കാലിഫോർണിയ എന്താടാ ഒരു പുതിയ അഭ്യാസം? നിരാശാകാമുകന്റെ വേഷം കിട്ടി വെള്ളം ഒഴിച്ച് നടന്നാലുണ്ടല്ലോ ചവിട്ടി ഊരമുറിച്ചാ ഞാൻ. എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില്, ഇനി അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട. വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് എന്റെ പെണ്ണ് അന്വേഷണം. പോടാ പോയിക്കണം.
അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ, നല്ല വിഷമം കാണുക അവന്. ദേവരുടെ മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ ദേവർ കഴിഞ്ഞതൊക്കെ മറക്കും, അല്ലാത്തടത്തോളം കാലം ഒന്നിനു സമ്മതിക്കൂല. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ. ഓ തമിഴാണല്ലേ ഇങ്ങേ എനിക്ക് ചെവി കേട്ട് എന്ത് കാര്യം? ഈ പോകത്തിന് മനസ്സിലാകണ്ടേ? അല്ലേലും ചില പോകത്തുകൾ അങ്ങനെയാണ്, മറ്റുള്ളവരെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിക്കും. ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും, പണ്ടെങ്ങാണ്ടൊരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണമെന്ന് പറഞ്ഞ് നിക്കല്ലേ. ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ്, നമുക്ക് ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ. ഈ തിരുപ്പതി മൂപ്പനാറ് മൂപ്പനാറെന്ന് കേട്ടോണ്ടാ, നമ്മുടെ തേവാരകളൊക്കെ വല്ല പുള്ളിയാ. അയ്യാക്കൊരു മകനുണ്ട്, ഒരു ആറാറടി പൊക്കത്തൊരു പീസ്. ഇൻട്രസ്റ്റ് ഉണ്ടേ പറ, നമുക്ക് ആലോചിക്കും. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇയാക്കെന്താ അത്ര നിർബന്ധം? അയ്യോ നീ വെറ്റ് കിടക്കണ കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല, നീ ഇങ്ങനെ നിക്കണ കാരണം ഒരുത്തി ജീവിതം മുട്ടി നിക്കാണ്. അവിടെ കഴുത്തി താല് കെട്ടിയാ കെട്ടിയവരെ തേവര് തട്ടുവന്നു എങ്കിയാന്നു കാണണമല്ല. എന്റെ കൂട്ടുകാരൻ അവളെ കെട്ടാൻ പോയണു. അതങ്ങനെ എളുപ്പത്തിൽ നടക്കുമെന്ന് കരുതണ്ട. ഒരിക്കൽ താലി കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോ അവൻ രേഖാമൂലം ബന്ധം വേർപെടുത്താതെ മറ്റൊരാളെങ്ങനെയാ അവളുടെ കഴുത്തി താലി കെട്ടുന്നത്? തേവാര് താലി കഴിക്കാൻ പറഞ്ഞപ്പോ അഴിച്ച കൊഞ്ഞാനല്ലേ അവൻ. ആ ബന്ധം അതോട് തീർന്നു, പിന്നെ എന്ത് രേഖ? അല്ല പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം. അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴുകി വരും. പാറു വണ്ടി വിട്, എന്ത് കാണാൻ നിക്കടാ പോത്തുകളെ. പോ ഉള്ള പോടി ആസിങ്കമേ, ശീഘ്രം ഇങ്ങ വാ. അപ്പാവ തൊന്തരവ് പെണ്ണാതെ അകത്ത് വെച്ച് പുറത്ത്. നീ എന്തിനടാ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ടാ പടത്തിനാ വെച്ചത്, എന്താ ചെയ്യാ? അച്ഛനൊരു കാര്യം. സാറേ, സാറാണോ സാറേ കുണശേഖരൻ സാറ്? അയ്യോ കുണശേഖരനല്ല, ഗുണശേഖരൻ. ഗുമാരന്റെ മുമ്പിലുള്ള ഗു, ഗുമാരന്റെ പിന്നിലല്ലേ ഗു. ഓ നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു പിമ്പിലാണോ ഗു? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലല്ലേ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറയൊക്കെ സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട, അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാറ് പന്നി മലർത്തുകയായിരിക്കും. അതെ, ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിന് കൊറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ്, ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടണ്ടതാ? ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും, പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതിന് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. നീ ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്നും മറ്റവനെ എഴുതണിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യന. എന്റെ കൂടെയുള്ള മറ്റവൻ താടി താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടുപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പ്. ഞാൻ സേമിയ പായസോട്ടി വിളേ. നീ എന്താണ് ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞല്ലേ, ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ മര്യാദ കിടക്കണ. ഇതുപോലെ നടന്നാ മതിയാ സമാനമായി. ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യാ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിൽ ഏതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്, എന്നും വെള്ളമടിച്ച് മണ്ണിൽ കിടപ്പാണല്ല. അതേടാ, തൊമ്മം വെള്ളമടിച്ച് മണ്ണിൽ കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിംഗ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ട വന്നത്. ഇനിയൊരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമകനോട് പോയി ഈ സന്തോഷ വാർത്ത അവനൊന്നും അറിയിക്കണമല്ല. അവനെ ആടിനെത്തിച്ചിരിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യത്തൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആകുമ്പോൾ ആടി ആടി തീറ്റി തീറ്റി വരും. അല്ല, ആശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ജാതി ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു.
ഒന്നുമില്ല ശിവത അവന് വിടരുത്. നീ ഇവനെ നാട്ടിൽ നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവാരുടെ കലി അടങ്ങാത്തത്? അയാക്കടെ എല്ലാ കലി ഇതോടുകൂടെ അടങ്ങി. എന്താണ് നോക്കിക്കണം? വായിക്കണ കെട്ടി വേണം. എന്റെ പൊന്നുപുള്ളിയെ ബലമായിട്ടൊന്നുമല്ല, ഈ പാർക്കുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലവ്. പറഞ്ഞത് ശരിയാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എന്റെ സമ്മതത്തോടു കൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല. ആ പെങ്കൊച്ചി എങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയുസിന്റെ ബലം? അല്ലെങ്കിൽ 26 പീസായിട്ട് ചേമ്പലക്കകത്ത് പൊതിഞ്ഞേനെ. എടാ, അവൾ എന്റെ മോളായിരുന്നെങ്കിൽ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു. അപ്പ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു, അപ്പൊ ഞങ്ങളുടെ അപ്പനാ അതാ ദേവരുടെ അപ്പൻ? എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോക്കിസരമായി പോയി. എന്ത്? അതായത് സത്യത്തിന് ഈ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കെ, മിണ്ടായിലട ഊമശാവമേ, സ്പീക്കർ കത്തിപ്പോട്ടും കെടുത്ത് നിലവിളിക്കുകയാണ്. സൂക്ഷിക്കണം, ഇനിയിപ്പോ ദേവൻ അടങ്ങിയിരിക്കും തോന്നില്ല. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ജാവക്കാട് ആശുപത്രി ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും.
ഞാൻ ചായ എടുക്കാം. ഓ, ഈ നേരത്തെ ചായ കുടിച്ചാ പിരിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേട്ടൻ ചോര തൂറി കിടന്ന കഥ. അതാവേദേ മീശത്തേവർ വരുന്നുണ്ടടാ. ചങ്കുറപ്പുള്ള ആണുങ്ങളെ, ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ. ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാ. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തില്ല. ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല. എന്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എന്റെ മനസ്സിലെ. അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാ ഭ്രാന്ത് പോലെ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. പക്ഷേ തേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ. ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം. എന്റെ മകളുടെ മാത്രമല്ല, ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം. ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായത്. അല്ല തോമനെങ്കിൽ ഈ കല്യാണങ്ങൾ ചടപടാന്ന് ധൃതി പിടിച്ച് നടത്തണോ? എന്താടാ, അല്ല ഈ ശിവേട്ടനും സത്യേട്ടനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം. എടാ സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ്? തേവാരുടെ മകൾ അപ്പം തന്നെ അങ്ങോട്ട് കിട്ടിയാ മതി. അല്ല മകനാലോചിച്ച പെണ്ണിന് അപ്പം കിട്ടുമോ നുക്ക് വെച്ചു. എന്താടാ ഈ പറയണേ? സത്യേട്ടൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിന് നിക്കണ്ട, ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാവം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തേവരെയും തെരുപറഞ്ഞ് നമുക്ക് നാടുവിടാന്ന്. ഓക്കെ. അയ്യോ, എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്ക് എന്താടാ ഒരു ഏട്ടൻ തീരിപ്പ്? അപ്പ ആ തേവാർക്ക് പ്രാന്താണ്. അവള് പറഞ്ഞതും കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ. അപ്പൊ അവിടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവള് ചുമ്മാതെ പറഞ്ഞാണ്. അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ ഇല്ലൊരു പിണ്ണാക്കും. പിന്നെ എന്തിനാ പൂങ്കാവനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന്? എടാ കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക? ഇല്ല, നാല് തെറുപറഞ്ഞ് അങ്ങോട്ട് വിടും, അല്ലെങ്കിൽ അവളെ ചപ്പക്കുരി കിട്ടുന്ന പൊട്ടിക്കും. ദേവരുടെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ അവിടെ കിടന്ന് ജാകട്ടെ എന്ന് വേണേ അവക്ക് വിചാരിക്കായിരുന്നു. പക്ഷെ അവള് വിചാരിച്ച ഇല്ല. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? എടാ പിശാശേ, നീയും ശരിയല്ല അവളും ശരിയല്ല. ചങ്കിലെ സ്നേഹം പുറത്തറിഞ്ഞ മാനക്കടാന്ന് വിചാരിക്കുന്ന രണ്ട് ശവങ്ങള്. അപ്പ അവളൊരു വിളഞ്ഞ വിത്താണ്. അവളെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കും പറയാൻ പറ്റിയല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നടക്കുകയല്ലെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ഒന്ന് അക്ഷേത്രം പറയുന്നത് പരിഭാഷ വേണ്ടേ? മകനെ, ഈ അപ്പന് പഠിപ്പ് കുറവാണ്. അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നേക്കാ വിവരവും വിദ്യാഭ്യാസം നിനക്കുണ്ട്. നീ അഞ്ചാം ക്ലാസ് പാസ്സായവനാ. നിന്നെ ഉപദേശിക്കാൻ അപ്പനാളല്ല. ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപുളിരിക്കുന്ന എന്റെ കരട്, നിങ്ങളിൽ ഒരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ. പണിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ. നീയായിട്ട് എന്നെ തടസ്സം നിൽക്കരുത്. നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. വരുംകാലം മാപ്പിളല്ലേ, അതുകൊണ്ട് ഈ അന്തപുരത്തിലേക്ക് എപ്പോഴെങ്കിലും കയറി വരാല്ലേ? അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കണം, എന്താണ് പറഞ്ഞു നിന്റെ ഉദ്ദേശം? കല്യാണം ആലോചിച്ച ഒരു ബ്രോക്കർ അങ്ങോട്ട് വെച്ചത് ആളെ കളിയാക്കാനാണ്? അതാ ഒരു മഞ്ഞത്തിരട്ട് കഴുത്തി വീണ അപ്പൊ ആകാശത്ത് പൊട്ടി വീണാ നിനക്ക് പറയാമോ? ഇയാളെന്താണോ നാക്കിട്ട് ഒരു തരം ഓഞ്ഞ ചിരി. പ്രണയവും സ്വപ്നവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചത്.
പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വഴിമുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെക്കുറിച്ച്? ഇനി ഞാനായിട്ട് ആരുടെയും വഴിമുടക്കണ്ടെന്ന് തോന്നി. ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ, കാലങ്ങളായിട്ടുള്ള എന്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി. അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്റെ കൊച്ച, നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ചില നേരത്തെ എനിക്ക് തന്നെ എന്റെ സ്വഭാവം പിടിക്കുന്നില്ല. വെറുതെ റെയിലേ കൊണ്ട് തലവെക്കല്ലേ, പീസ് പീസായി പോവും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുമെന്ന് കരുതി നീ ത്യാഗമൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് ത്യാഗമൊന്നുമല്ല, എന്റെ ഇഷ്ടമാണ്. ഞാൻ അറിയാതെ എപ്പോഴും എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടം. ഏ, എന്റെ പൊന്നുമുള്ള, വെറുതെ മനുഷ്യനെ ഇടങ്ങേറാക്കല്ലേ. ഇപ്പൊ ഞങ്ങൾ വല്ല കുഴപ്പക്കാരൊന്നുമല്ല, ശരി, അധ്വാനിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ ഫ്ലാഷ് ബാക്ക് തന്നെ അറിയാവാ. ഞങ്ങൾ നാട്ടിൽ നാലുപേര് കേട്ട ദോഷം പറയാത്ത കള്ളന്മാരാണ്. സത്യം പറയാവല്ല, ഒരു അഞ്ചാറ് പ്രാവശ്യം ജയിലിൽ കിടന്ന് ഉണ്ടേന്ന് തിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാൻ നിനക്ക് ചേരണ മാപ്പിളെ അല്ല മകളെ. നിനക്ക് നല്ല കിണ്ണങ്കാച്ച മണിമണി പോലത്തെ തേവാരി ചെറുക്കന്മാരെ കിട്ടും, അവരെ പിടി, എന്നെ വിട മകളെ. സുലാൻ നിൽക്ക്. ബലമായിട്ടാണെങ്കിലും നിങ്ങൾ ആ താലിച്ചരട് എന്റെ കഴുത്തിൽ അണിയിച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ച. ആ താലിച്ചരട് ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളും. വാശിയും വൈരാഗ്യവും തീർക്കാൻ ആ തേവാത്തിന്റെ കഴുത്തെ കിട്ടുന്ന ഗുരുക്കായത് ഞാൻ നിങ്ങളുടെ അയച്ചിട്ടു. അങ്ങാട്ടും ഇങ്ങാട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലിയാവുള്ളൂ, അല്ലെങ്കിൽ ഇത് വെറും ചരടാ. അവള് പറയണത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാ. ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ എതിരുന്നു വേണ്ട. നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാര പ്രകാരം ഈ താലി തന്നെ ഞാൻ അവിടെ കഴുത്തേക്ക് വരെ. കെട്ടിപ്പിടിച്ച ഹൃദയം കൈമാറാൻ വരട്ടെ, എന്തൊരു കണ്ടീഷൻ സംഭവിച്ചാലേ ഈ കല്യാണം നടക്കൂ. നിങ്ങൾ പെണ്ണു കെട്ടിക്കോ, പക്ഷെ രാത്രി പഴയതുപോലെ ഞാൻ നിങ്ങൾ രണ്ടുപേരും നടുക്കേ കിടക്കും. ശരിയാ, ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങളല്ലേ, എല്ലാ കാര്യങ്ങൾക്കും തൊമനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ. അതെ, ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന വിവാഹ സമ്മാനം. നീ അണിഞ്ഞു കാണുന്നതിനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. അവളുടെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. എല്ലാം മംഗളമായിട്ട് നടക്കാൻ പോവല്ലേ. അടേങ്കപ്പാ, യാർ ഇത്? വാങ്ക പച്ചാ, വാങ്ക. നല്ല ഏയ്, എല്ലാം ഉള്ള വെച്ചുക്കോ. ശരിങ്ങയ്യാ, കല്യാണ പെണ്ണുക്ക് പിടിച്ച നിറയെ സ്വീറ്റ്സ് ഇരിക്ക്, നല്ല സാപ്പിടണോ. പാട്ടിക്ക് ഉടമ്പ എവിടെ ഇരിക്കും മാമ? വയസ്സാച്ചില്ല, അടിക്കടി ഉടമ്പ് ശരിയല്ല മാറുത്. പൂങ്കാവനം മാമാവുക്കും കയ്യാലെ ഒരു സൂപ്പർ ടീ പോട്ട് എടുത്തിട്ട് വാ. മച്ച, മച്ച, ഒരു മുഖ്യമായ വിഷയം. എന്നാ? അത് ഈ അവസരത്തിൽ മച്ചാനോട് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല, പക്ഷേ അതറിഞ്ഞിട്ടും പറയാതിരുന്ന അത് ഈ കുടുംബത്തോട് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും. തോട്ടത്തിലെ ഒരു ജോലിക്കാരൻ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്, പിന്നെ അത് ശരിയാണെന്ന് അന്വേഷിച്ചു, അപ്പോ എല്ലാം ശരിയാണെന്നാ കേട്ടത്. എന്താ? പൂങ്കാവനത്തിന്റെ മാപ്പിളെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കള്ളനായിരുന്നു. അവൻ മട്ടുമല്ല, അവന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും. എല്ലാം കേട്ട് കേൾവിയാ. കേട്ടതൊക്കെ ശരിയാണോന്ന് മച്ചാൻ കൂടി ഒന്ന് ആലോചിച്ചിട്ട്. കേട്ടതൊക്കെ ശരിയാ, പണ്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു. അവരെ പറ്റി അയാൾ തന്നെ അവളോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അയാൾക്ക് എല്ലാം മറച്ചു വെക്കാമായിരുന്നു, പക്ഷേ അയാൾ അത് ചെയ്തില്ല. ഇനിയുള്ള ജീവിതത്തിന് ആ ഒരു നന്മ മാത്രം മതിയെന്നാണ് എൻ്റെ മോൾ പറഞ്ഞത്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തെറ്റിയാത്തവരാരാ? ഏതായാലും ഇപ്പം അവർ നല്ലവരാ, അധ്വാനിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാൻ മനഃപൂർവ്വം അങ്ങ് മറന്നു. മച്ചാന്റെ തീരുമാനം വളരെ നന്നായി. അവളുടെ ഇഷ്ടം സന്തോഷം, അത് കവിഞ്ഞ് നമുക്കൊന്നും നോക്കാനില്ല. അവള് ഇപ്പോഴെങ്കിലും കല്യാണത്തിന് സമ്മതിച്ചല്ലോ, എനിക്ക് സന്തോഷം. ഇനി എല്ലാം മംഗളമായി തീരുന്നവരെ നീ ഉണ്ടായിരിക്കണം കൂടെ. അത് മച്ചാൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറയണോ? എല്ലാ കാര്യങ്ങൾക്കും ഈ കാളിയപ്പനുണ്ടാവും. ഉണ്ടാവും.
உனக்கு தெரியுமா மாணிக்க, இந்த ஊர்ல வந்து என் அக்காவை கல்யாணம் கழிச்சதுக்கு அப்புறம் ஈ மச்சான் தேவராயது. ஊர்ல முறை அனுசரிச்சு அக்கா பொண்ண கல்யாணம் கழிக்கின்றது ஞானா, அடுத்த தேவர் ஆகின்றது ஈ காளியப்பனா. என்னிட்டு இப்போ நானாராய் காலங்களாய் மனசுக்குள்ள கொண்டு கிடந்த பொண்ணிண்டே கல்யாணம் நடத்துப்புகாரு. தாங்க முடியல மாணிக்க, தாங்க முடியல. தேவரைய தீர்மானிச்சா பின்ன ஆர்க்கா எதிர்க்கா பற்றினே? இன்னலை வரை சத்ருவாய் கண்டிருந்த ஒராளே இனி அங்கோட்டு பகுமானிக்கான்னு பண்ணா ஒரிக்கல் என்ன தோல்பிச்சு இதுபோல ஒரு கல்யாணம் நடத்த நோக்கியதா? என்னட்டு எந்தாய் கல்யாண செக்கன் கம்பெனி காசு எடுத்து இந்த ஊர் விட்டு ஓடி போய் என்னட்டும் பூங்காணத்தை கேட்டான். நான் ரெடியா இருந்தேன். அந்த நேரம் இனி கல்யாணமே வேண்டான்னு பறஞ்சு அவளோட ஒடுக்கத்தை சபதம் என்னெங்கிலும் அவளோட மனசு மாறுவன்னு கருதி காத்திருந்த நான் ஒரு மண்டன். இல்லை அங்கே நீ காலி இப்ப மண்டன் ஆகல. நீ நோக்கிக்கு மாணிக்கா, ஈ கல்யாணம் நடக்கல, ஈ கல்யாணம் நடக்கல. நாளை நிச்சயதார்த்தியத்தின் சடங்குகள் நடக்கல்லே? சடங்குகளும் ஆகோஷங்களும் ஒக்கே நடந்தோட்டே. ஆதியம் ചെറിയൊരു തീപ്പൊരി, പിന്നെ கண்டுபிடி
അറിയാം ഞങ്ങളുടെ നാണക്കത്തിന് ഊറ്റം ഭാഗ്യമല്ലല്ലോ. എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്ക. ദയവ് ചെയ്ത് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത്. ചേട്ടാ അത്രക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഒറ്റ ഒരുത്തനെയും പുറത്തു വിടരുത്. എടുത്തവനേതായാലും പുറത്തു പോകാനുള്ള നേരം കിട്ടിയിട്ടില്ല. ഒരെണ്ണം പുറത്തു പോരുത്, മര്യാദക്ക് തിരിച്ചു കൊടുത്താൽ നാറാണ്ട് രക്ഷപ്പെടാം. ഡയമണ്ടാ ഡയമണ്ട്. കേട്ടാ എന്ത് വില വരും? ക്യാരക്ടറോട് 4 ലക്ഷം വരും. അപ്പൊ 10-15 ലക്ഷം വേണം മുതലാ. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിൽക്കരുത്. രാജാക്കണ്ണേ മര്യാദക്ക് തിരിച്ചു വന്നേക്ക്. തരില്ലെന്നോ? മര്യാദക്ക് തിരിച്ചു കൊടുത്താ തല്ലുകൊള്ളാതെ നിനക്ക് രക്ഷപ്പെടാം. ഓ, ഈ റൈമണ്ടിന്റെ നെക്സ്റ്റ് ലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം കഫം മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ് യു ക്യാൻ എക്സാമിനേഷൻ. എന്നാ ഇവനൊന്ന് വിഴുങ്ങി കാണും. വിഴുങ്ങിന്നാ തൊമ്മനങ്ങൾ അത്ര സംശയമാണെങ്കിൽ നാളെ പറമ്പില് നമുക്ക് ഒരുമിച്ച് വിലക്കിരിക്കാം. എനിക്കൊരു കമ്പനി ആവുമല്ലോ. വൃത്തികെട്ടവൻ. അപ്പൊ പിന്നെ വിഴുങ്ങി എന്ന് പറയരുത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കണ്ണ് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഇവിടെ കണക്കെഴുത്ത് പിള്ളിയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം 50 തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. അയ്യപ്പ ശരിയോ? പൂങ്കാവനത്തിന് കഴിക്കാൻ വെച്ചിരുന്ന ചവനപ്രാശം ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്കതിന് മനഃപ്രയാസം ഇല്ല കുട്ടി. തേവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന വെള്ളലുവി ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്, തൊണ്ട കെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഈ റൈമണ്ട് നെക്സ്റ്റ് ലൈറ്റ് ഞാൻ വിഴുങ്ങിയിട്ടില്ല. നിന്റെ പോക്കറ്റ് എന്താ മുഴച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നോക്കട്ടെ ഗുളിക. എന്തിന്റെ? പ്രമേഹത്തിന്റെ. ഇത് ആഹാരത്തിന് മുമ്പും ഇത് പിമ്പും. ജിലേബി. എന്നാ പിന്നെ എല്ലാവരെയും ഇനി പരിശോധിച്ചാ പറ്റൂ. അതെ, ആരും കുറ്റം സമ്മതിക്കാത്ത നിലയ്ക്ക് എല്ലാരെയും പരിശോധിച്ചിട്ട് വിട്ടാ മതി. അത് ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ. അത് വേണ്ട, ജോലിക്കാരെ മാത്രം മതി. മാപ്പിളയും കൂട്ടരും ഇങ്ങോട്ട് മാറിയെന്നോളൂ. എന്നാലും ജോലിക്കാർ കഴിഞ്ഞാ പിന്നെ പുറത്തുള്ളവർ ഞങ്ങളാ. നോക്കുമ്പോ എല്ലാരെയും നോക്കണം. ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് ഇടേണ്ടായിരുന്നു. അതുകൊണ്ടാ. അതെ, പന്തി പച്ചാഭേദം പാടില്ലെന്ന് എല്ലാരും നോക്കണം. ഞാൻ തന്നെ തുടങ്ങാം. കണ്ടോ, എന്റെ പോക്കറ്റിലൊന്നുമില്ല. കണ്ടോ, ഒന്നുമില്ല. ഇതെങ്ങനെ എന്റെ പോക്കറ്റില്? ഞാനല്ല അപ്പ. സത്യമായിട്ട് മോളെന്താ പേടിച്ചു പോയോ? നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ? അല്പം തമാശയൊക്കെ വേണ്ടേ? ഞാൻ തന്നെ ഇത് ചെയ്ത് മാപ്പിളയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇരുട്ടിൽ ആള് മാറിപ്പോയി. അയ്യേ, ബെസ്റ്റ് കോമഡി. ദേവാരയ്യ ഇത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ? പിന്നല്ലാതെ. എന്നാലും എന്റെ പൊന്നുബന്ധുക്കാരാ ഗുരുമാര് ചങ്കി തീ കോരിയിരുന്ന തമാശയായി പോയി. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ. കോമഡി ടൈം കഴിഞ്ഞു, ഇനി ഫുഡ് ടൈം. ശിവ, ഒരു അല്പം സംസാരിക്കാം. വരാ മക്കളെ, വരാ മക്കളെ.
നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ. വരൂ. ശിവ, ആ വാതിലടച്ചേക്കൂ. ശിവ, എന്താ അകത്തേക്ക് വരൂ. ഈ പണവും സ്വത്തും എല്ലാം ഇനി നിനക്കുകൂടി അവകാശപ്പെട്ടതാണ്. ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എന്റെ മോള്. അവളെന്നും സന്തോഷമായിട്ടിരിക്കണം. അവളുടെ കണ്ണു നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത്. ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോൾ പഴയ ബന്ധങ്ങളോട് അല്പം അകൽച്ചയാകുന്നതിൽ തെറ്റൊന്നുമില്ല. മനസ്സിലായില്ല, ദേവാലയം എന്താണ് ഉദ്ദേശിക്കുന്നത്? വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കെടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതം ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത്. അതെ, അവൻ തന്നെയാ ആ മാലെടുത്തത്. അയാളങ്ങനെ പറഞ്ഞപ്പോ നിന്റെ വായിലെന്താ പഴം തിരികെ വെച്ചേക്കായിരുന്നു? നിനക്കും അതൊന്നും പറയാറില്ലേ ഞാൻ എടുത്തിട്ടില്ലെന്ന്? പിന്നെ ആ മാല നിന്റെ പോക്കറ്റിൽ താനേ അങ്ങോട്ട് മുളച്ചു വന്ന, അത് ആകാശത്തിന് പൊട്ടി വീണ. എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും പിന്നെ കള്ളത്തരം കാണിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ. അതൊക്കെ പണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാ എടുത്തിട്ടില്ല. പിന്നെ ആരാടാ മാല എടുത്തത്? നിന്റെ പെണ്ണിന്റെ വീട്ടുകാര്. അല്ലാണ്ട് പിന്നെ ആരാ? എന്നെ മനഃപൂർവ്വം കള്ളനാക്കാൻ വേണ്ടി അവൻ പറയത് ചതിയത്. നിന്നെ കള്ളനാക്കിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? ഓ, പെണ്ണു വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് ദണ്ണുണ്ടല്ലേ. അവർക്ക് നേടാനില്ലെങ്കിൽ പിന്നെ നേടാനുള്ളത് നിനക്ക. ദേവരുടെ സ്വത്തും പണമൊക്കെ കണ്ടപ്പ നിനക്ക് ഞങ്ങളൊരു ബാധ്യത ഉണ്ടാവും. എന്നെ അപ്പനെ ഒക്കെ ഒഴിവാക്കണമെന്നുണ്ടാവും. അതിന് വേണ്ടിട്ട് നീ തന്നെ എനിക്കത് ചെയ്തത്. എമ്മാരത്തരം പറയണ. നീ എന്തൊക്കെയുണ്ടായി? എവിടെന്തോ വന്ന നമ്മള് ഇത്രയും കാലം കൂടെ പിറപ്പുള്ള പോലെ ജീവിച്ചു. ഇപ്പൊ നമ്മള് പിയ ചുമ്മാതെ പോയ അവനോട് വരെ പോകാനാണ്. അപ്പൊ നീ വന്നോളൂ, നീ വിഷമിക്കാണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമവുമില്ല. അങ്ങോട്ട് നട്ടു ചെല്ലക്കന്ന്.
എന്റെ പറയുന്നത് പുള്ളിയാളാ, കൊമ്മനെ വീണ്ടും പരീക്ഷിക്കുകയാണ്. ഞങ്ങൾ തമ്മി പലതവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അപ്പൊ തന്നെ അങ്ങോട്ട് തീരും. ഇതിപ്പോ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കണല്ലോ. അവൻ വീട്ടിൽ പോലും കയറാതെ പെണ്ണു കിടക്കണ പന്നി. കുടിച്ച് ശീലമില്ലാത്തവര് അധികം കുടിക്കാൻ നിൽക്കണ്ട. ശിവേട്ടന് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാ മതി, അതും കൂടി ഞാൻ കുടിച്ചോളാം. എല്ലാം മനസ്സിന് കളിയുന്നേ. അവൻ എത്ര ദിവസം ഇങ്ങനെ പെണങ്ങി നടക്കുന്നൊന്ന് കാണണമല്ല. അവര് പറ്റുകയല്ലടാ, അവനൊരു പാവണ്. ഞാനെന്ന് വെച്ചാൽ അവന് ജീവനാണ്. നിനക്കറിയാമോ, പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിയിട്ട് തല്ലിയ വാടനെ കറിപ്പിച്ചാത്തി കുത്തിയവനവൻ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ചാടി. അന്ന് മുതൽ ഇന്ന് വരെ ഒരുമിച്ച എല്ലാ കാര്യത്തിനും. പക്ഷെ ഇപ്പൊ പിന്നെന്താ ഇങ്ങനെ? സത്യേട്ടൻ ആരും ചതിച്ചു എന്ന് പറഞ്ഞത് നേരാ, അതാ ഇത്രക്ക് ദണ്ണം. എടാ, അവിടെ ഞങ്ങളോട് അത്രക്ക് ശത്രുതയുള്ളവരാരാ? അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. ശിവേട്ടൻ ബലമായി പിടിച്ചുകൊണ്ട് വന്ന് താലി കെട്ടിയ പൂങ്കാവനത്തിന് വേണമെങ്കിൽ ശത്രുത ഉണ്ടാവാം. അന്യ നാട്ടിൽ നിന്ന വരുത്തന്മാര് തേവരെ തോപ്പിച്ച് തേവർക്ക് ശത്രുത ഉണ്ടാവാം. പണ്ട് മുതൽ പൂങ്കാവനത്തെ കെട്ടണമെന്ന് വാശി പിടിച്ചു കിടന്ന കാളിയപ്പന് ശത്രുത ഉണ്ടാവാം. അതൊക്കെ പോട്ടെ, ഒരടിമയെ പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കടിന് അതായത് എനിക്ക് ശത്രുതണ്ടാവും. അയ്യോ, ഞാനല്ല, ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞേ ഉള്ളൂ. പറയടാ, നീയല്ലേ അത് ചെയ്തത്? സത്യനെ കണ്ണാക്കിയ നീയല്ലേ? ആണെങ്കിൽ ആണെങ്കിൽ ശിവ, എന്താ ഇത്? മച്ചാ, മാപ്പിളെ തണ്ണി പോട്ട് വന്ന് കലാട്ടപ്പണ്ട. തേവരിങ്ങോട്ട് മാറിക്ക, തൊട്ടുപോകരുതാണെ. എന്താ കാണിക്കുന്നത്? ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം അവൻ എന്ത് തെറ്റായത്? ഇവനാ ഇവനാ എന്റെ സത്യനെ കള്ളനാക്കിയത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുണ്യാവെള്ളപ്പനെ നടക്കണ ചന്ദനവും പൂച്ചി പന്നി. ദേവർക്കറിയാവാ ഇവന്റെ ഉള്ളിരിപ്പ് വേറെയാണ്. ഇവിടത്തെ സ്വത്തും പണവും കണ്ട് മോഹിച്ച് ഇവൻ പൂങ്കാമരത്തിനെ കല്യാണം കഴിക്കാൻ നടക്കാണ്. നിന്റെ ഒക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അവനെ പഴിയാറണ്ട. അത് ചെയ്തത് നിന്നെ കൂട്ടുകാരൻ തന്നെ. ആ പഠിച്ച ശീലങ്ങൾ അങ്ങനെ ആർക്കും പെട്ടെന്ന് മാറ്റാനൊക്കെ ഇല്ലല്ലോ. അവനെ കള്ളനാക്കണോ ദേവർക്ക് നടത്തുന്ന നിർബന്ധം. അവ കള്ളനായത് കൊണ്ട് തന്നെ അതുകൊണ്ട് അല്പം അകത്തി നിർത്തണം എന്ന് പറഞ്ഞു. അത് ശരി, അപ്പനെ അവനെ അകറ്റി നിർത്തിയിട്ട് അച്ചി വീട്ടിലെ നായരായിട്ട് ഞാനിവിടെ നിക്കണോന്ന്. അങ്ങനെ എന്നെ അങ്ങോട്ട് മൊത്തമായിട്ട് വിലക്കെടുക്കാവുന്ന ദേവാരി മോഹിക്കണ്ട. ഞാനൊരു അല്പം കോസ്റ്റിയാണ്. പിന്നെ ഞാൻ എന്താ വേണ്ടേ? നിന്റെ കൂടെ ഉള്ള കള്ളന്മാരെ ഇവിടെ പൊറുപ്പിക്കണോ? ഓ, അത് ശരി. അപ്പൊ അവരെ ഒഴിവാക്കാൻ വേണ്ടി തേവാരി മച്ചാനെ കൊണ്ട് നടത്തിച്ച ഒരു കളിയാണല്ലേ ഇത്? ഒരു മച്ചാനും മച്ചാനും കളി. നീയൊക്കെ ഇതല്ല ഇതിലപ്പുറവും പറയും. തെറ്റുപറ്റിയത് എനിക്കാ. അറിഞ്ഞുകൊണ്ട് അട്ടയെ പിടിച്ച് മെത്തയെ കിടത്താൻ നോക്കിയത് ഞാനാ. എന്റെ പൊന്ന് തേവാരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ മെത്തയും വേണ്ട, കിടക്കേം വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പൊട്ടക്കളം തന്നെ മതിയേ. നിങ്ങളുടെ മുമ്പിൽ കള്ളന്മാരാണെങ്കിലും എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുക. അതുകൊണ്ട് ഈ അട്ടകള നിങ്ങൾ തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്ക്. എന്നിട്ട് മോക്കട മെത്തയെ കിടത്താൻ പറ്റിയ വേറെ വല്ല നല്ല മൂട്ടകളും ഉണ്ടാന്നോ? നല്ല ചോര കുടിക്കണ മൂട്ടകൾ. ദേ, ഉറപ്പിച്ച കല്യാണം ദേ ഇവിടെ വെച്ച് ഒഴിഞ്ഞേക്കണം. എന്റെ പൊന്ന് പൂന്തോട്ടമേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമ്മൾ മോരും മുതിരയും പോലെയാണെന്ന്. എത്ര കൂട്ടിക്കുഴിച്ചാലും ചേരുകയല്ല. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം ദേ ഇവിടെ വെച്ച് സുല. ആ, നിനക്ക് കോളടിച്ചല്ലാടാ. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെണ്ണുങ്ങളോട് തുറന്ന് പറയേണ്ടടാ കൊടം തളപ്പ. അടുത്ത അട്ട വന്നല്ല അപ്പനട്ട. എന്താടാ? ഒന്നുമില്ലപ്പ, നമ്മള് കള്ളന്മാരായ അട്ടകളാ. നമ്മുടെ ശീലങ്ങൾ മാറ്റാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച കല്യാണം ഞാൻ ഒഴിഞ്ഞു. ഒറ്റ കീറി വെച്ചവരും കേട്ടാ, കള്ളും കുടിച്ചോണ്ട് പോക്കണങ്ങോട് പറയുന്ന പന്നി. ഇവന് കപ്പാസിറ്റി ഇല്ലെന്നിട്ട് അവരുടെ ബോധക്കേട് പറയണത്. തേവരിയായിട്ട് ഇവൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ഓള് വിഷമിക്കണ്ട. നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചത് ഈ തൊമ്മനാണെങ്കിൽ തൊമ്മൻ ജീവിച്ചിരിപ്പുണ്ട്, ഈ കല്യാണം നടക്കും. കിടക്കും. അപ്പം വേണ്ടാത്ത വാക്കൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. ഈ കല്യാണം നടക്കലെന്ന് പറഞ്ഞാ നടക്കുക. ഏ, കള്ളു കുടിച്ച വയറ്റി കിടക്കണം കേട്ടാ. ഒരുമാതിരി കുടിയന്മാരെ പോലെ കിടന്ന് അലമ്പുണ്ടാക്കാൻ നിനക്ക് നാണമില്ലടാ. ഒന്നുമില്ലെങ്കിൽ ഈ ഭവനത്തിൽ മരുമകനായിട്ട് വന്ന് കയറണവനല്ലേ നീ? കല്യാണം കഴിച്ചെങ്കിലല്ലേ മരുമകനാകാനൊക്കെ ഉള്ളൂ. കല്യാണം കഴിക്കാതെ മരുമകനാലൊക്കെ കല്യാണം വേണ്ടെന്ന് വെച്ചില്ലേ?
അങ്ങനെ എനിക്ക് തോന്നുമ്പോ വേണോന്ന് വെക്കാനും വേണ്ടെന്ന് വെക്കാനും ഇത് തന്നെ പിള്ളേർ കളിയാ. ഇത് കല്യാണമാണോ വിശാഖ? അപ്പൊ അപ്പനോട് ഞാൻ അപ്പഴേ പറഞ്ഞാൽ ഈ കോപ്പിലെ കല്യാണം വേണ്ടത്. അപ്പനോ വേണ്ടിട്ട് ഞാൻ ഈ കൊല കെട്ടി തുള്ളത്. ഇന്നത്തെ ആ തുള്ളനെ നിർത്തി. എന്താ പറയാ? നീ തൊമ്മന്റെ മകനാണെങ്കിൽ തൊമ്മ പറയണ പോലെ അനുസരിക്കും. പറയണ അവരാണ് ഈ കല്യാണം നടക്കുന്ന പറയണാ. എടാ നിന്റെ അപ്പനാണ് പറയണത്, പറയാൻ. അപ്പനല്ല അപ്പനേക്കാളും അല്ലേ അപ്പം എന്ന് പറഞ്ഞാലും നടക്കരുതെന്ന് പറഞ്ഞ നടക്കല്ല. രണ്ടഭിപ്രായം വന്ന തല്ലി തീരുമാനിക്കണം. നിന്റെ അഭിപ്രായം ഞാൻ മാനിക്കണമെങ്കിൽ നീ എന്നെ തല്ലി തോപ്പിക്കണ. അടിക്കാനല്ലേ പറഞ്ഞേ? അപ്പൊ വേണ്ട അപ്പ എന്നെ പറഞ്ഞ പ്രാന്ത് കേട്ടത്. അപ്പൊ അപ്പനും അവനും കൂടെ വേണ്ട, ഞാൻ ഈ പാടുകൂടെ പെടുന്ന. അപ്പൊ നീ അപ്പം പറഞ്ഞ അപ്പൻ തല്ലിക്കും. എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാനിനി തോക്കാൻ പോടില്ല. അപ്പന്റെ സ്വന്തമാരെല്ലാം തൊടില്ല അപ്പൻ എന്നെ ഇങ്ങനെ തല്ലണം. അതേടാ, നീയൊക്കെ എന്റെ സ്വന്തം ചോരയാണെങ്കിലല്ലേ എന്നെ അനുസരിക്കത്തുള്ളൂ. ഞാൻ നിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തന്തിയല്ലേ. നീ ജയിച്ചോ, ഒമ്മ തോറ്റു. ഇനി തൊമ്മന് മക്കളില്ലടാ. ഒമ്മന്റെ മക്കളൊക്കെ പണ്ട് മരിച്ചുപോയി. കർത്താവേ, ഇനി തൊമ്മൻ ഒറ്റയ്ക്ക. ഒമ്മന് മക്കളില്ല. തൊമ്മൻ ഒറ്റയ്ക്ക. തൊമ്മന് മക്കളില്ല. യാർക്കും വേണമെങ്കിലും എനക്ക് നിന്നെ വേണം. നീ വിലയില്ലാത്തവനല്ല, നിനക്കിപ്പോ നല്ല വിലയാ. ഇതാ ഇപ്പൊ നിന്റെ വില. മനസ്സിലായില്ല അല്ലേ? പറഞ്ഞു തരാം. ഇതെന്റെ മച്ചാന്റെ, അതായത് തേവരുടെ അലമാറയിൽ നിന്നെടുത്ത പണവും ആഭരണങ്ങളും. കള്ളനായ നീ ഇത് മോഷ്ടിച്ച് ഊരുവിട്ടേ ഓടിപ്പോയി. അത് മറ്റുമല്ലേ, കട്ട മുതൽ പങ്കുവെക്കുന്ന ചണ്ടക്കിടയിൽ നിന്റെ കൂട്ടുകാരനെ നീ കൊന്നു. നീ കോപപ്പെടേണ്ട, നിന്റെ കൂട്ടുകാരന് വേണ്ടി നീ നല്ല പ്രാർത്ഥിക്കും. അവനിപ്പോ സത്ത് കാണും. പെണ്ണിനെ അവളോ സുലഭമാ സ്വന്തമാക്കാന്നോ? പണ്ട് പണിക്കരുടെ മോൻ അതൊക്കെ ശ്രമിച്ചു, എന്നിട്ട് പിന്നെ എന്നാച്ച്? ഈ മണ്ണിനടിയിൽ വെറും അസ്ഥിയായി പൊടിഞ്ഞു കിടപ്പുണ്ടവൻ.
കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകാം. ദേവാരുടെ പൊന്നാര മച്ചാൻ ഇവിടെ നിർത്തുന്നു പോയ പണോ ആഭരണങ്ങളോ? രഹസ്യമായിട്ട് പണി മുഴുവൻ ചെയ്തിട്ട് അത് മറ്റുള്ളവരെ തന്നെ കെട്ടിവെക്കണ ഏർപ്പാട് ഇവന് പണ്ടേ ഉള്ളതാ. പണ്ട് പണിക്കരുടെ മോനെ ഇവിടെ പണം അടിച്ചിട്ട് മുങ്ങിയൊന്നുമല്ല, കൊന്നു കുഴിച്ചു പൊടിയതാ ഈ പന്നി. ഞാൻ മല്ലിച്ചിടുമ്പോ മച്ച കൊടുമലയുടെ മുകളിലോട്ട് കയറി പോണ്ടു. അവൻ തന്നെയല്ലോ അവന്മാരുടെ സ്വന്തം തന്നെയല്ല. ഞാൻ അവന്മാരെ വളർത്തിയിട്ടുമില്ല, എന്നാലും ഞാൻ അവന്മാരെ മക്കളായിട്ടല്ലേ കണ്ടത്. അപ്പൊ അവന്മാരെന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കാവാ? ഈ മല കണ്ടുപിടിച്ച വിശ്വാസം ഏതാണ്?
അവനെനിക്ക് പെണ്ണും കെട്ടിച്ച് ഒരു നിലയാകട്ടെന്ന് കരുതിയപ്പോ പെണ്ണും വേണ്ട അപ്പനെയും വേണ്ട. അപ്പാ എന്റെ ഈ ഭണ്ഡാരം മലയ്ക്ക് അച്ഛവും ഇല്ലേ കർത്താവേ. അപ്പനാ ആരുടെ അപ്പൻ? ഞാൻ നിന്റെ ഒന്നും അപ്പനല്ലടാ. തൊമ്മന് മക്കളില്ല. തൊമ്മന്റെ ഭാര്യയും മക്കളൊക്കെ പണ്ടേ ചത്തുപോയി. ഏ തൊമ്മൻ അവരുടെ അടുത്തേക്ക് പോവാൻ പോവാ. ഞാൻ അറിയാണ്ട് വെള്ളപ്പുറത്ത് പറഞ്ഞു വിടപ്പ മാപ്പാക്കപ്പ. അപ്പൊ അത് അപ്പന്റെ ബ്രാൻഡ് വന്നു കുടിച്ചിട്ട് പോപ്പാ. അത് നിഞ്ചിയൊക്കെ അണ്ണാക്കി ഒഴിച്ചിട്ട് തീ കൊടുത്തടാ പട്ടികളെ. തൊമ്മൻ കുടി നിർത്തി ചാടാൻ പോവാ. അപ്പ അപ്പനല്ല ഞങ്ങക്ക് വേറെ അപ്പനല്ലെന്ന് അപ്പൻ അറിയാവില്ല. അപ്പ അപ്പ ചാടല്ലേ അപ്പ അടുത്തേക്ക് വരരുത്, എനിക്ക് ചാടണം. അപ്പ അപ്പൻ ഇപ്പൊ ചത്തു കഴിഞ്ഞ പിന്നീട് അപ്പനെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല അത് വേണ്ട. ചാകു എന്ന് പറഞ്ഞ തൊമ്മൻ ചാകു വേണാ. അപ്പ രണ്ടഭിപ്രായം വന്നാ തീരുമാനം ഒറ്റക്കെടുക്കാൻ പാടില്ല അപ്പൻ അറിയാവില്ല. അപ്പ എങ്കിൽ വേണാ തല്ലി തോപ്പിക്കണാ. നീ ഒക്കെ എന്നെ തല്ലി തോപ്പിച്ച നിങ്ങൾ പറയില്ല. ഞാൻ അനുസരിക്കും. മക്കൾക്ക് അപ്പനെ തല്ലാൻ പറ്റൂ അപ്പ? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്നെ തല്ലി തോപ്പിക്കണ. ഇന്ന് തൊമ്മന്റെ ഇടികൊണ്ട് നീയൊക്കെ ചോര തൂറുവണ. എല്ലാ ദൈവങ്ങളും നമ്മളോട് കൊടുക്കൂടാ. നമുക്ക് നമ്മുടെ അപ്പനല്ല ഏറ്റവും വലുത്. പിടി നിങ്ങള് ജയിച്ചടാ മക്കളെ.